ചോദ്യം നമ്പർ 181. ശ്രീ പി നന്ദകുമാർ, ബഹുമാനപ്പെട്ട സഹകരണം തുറമുഖം, ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, ക്വസ്റ്റ്യൻ നമ്പർ 8 ഉണ്ട്. തുറമുഖ വകുപ്പിന് കീഴിൽ നിരവധി തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, ഗോഡൌണുകൾ, മെഷീനറികൾ തുടങ്ങി നിഷ്ക്രിയ ആസ്തികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയെല്ലാം ഇപ്പോൾ കേരള മാരിടൈം ബോർഡിൻ്റെ കീഴിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. ഇത്തരം നിഷ്ക്രിയ ആസ്തികൾ കേരള മാരിടൈം ബോർഡിനും സംസ്ഥാനത്തിനും വരുമാനമുണ്ടാക്കുന്ന രീതിയിലും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലും വികസിപ്പിക്കുവാൻ കേരള മാരിടൈം ബോർഡ് നടപടി സ്വീകരിച്ചു വരുന്നു. ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടങ്ങളും തുറമുഖ ഭൂമിയും അളന്നു തിരിച്ച് ബോർഡിൻ്റെ പേരിലാക്കി കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കുകയും സാധ്യമായവ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിൽ ടൂറിസം, സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങൾ സാധ്യത എന്നിവ മുൻനിർത്തി പദ്ധതികൾ തയ്യാറാക്കി വികസിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായി ഒരു ലാൻഡ് മാനേജ്മെൻ്റ് യൂണിറ്റിനെയും പ്രോജക്റ്റ് മോണിറ്ററിംഗ് യൂണിറ്റിനെയും നിയോഗിച്ചിട്ടുണ്ട്. ആദ്യഘട്ടമെന്ന നിലയിൽ കാസർഗോഡ് ജില്ലയിലെ തുറമുഖ ഭൂമിയുടെ സർവേ ഹൈഡ്രോഗ്രാഫിക് സർവേ വിംഗ് മുഖേന പൂർത്തിയാക്കിയിട്ടുണ്ട്. PPP മാതൃകയിൽ ആസ്തികൾ വികസിപ്പിക്കുന്നതിനായി ആദ്യഘട്ടമെന്ന നിലയിൽ കോഴിക്കോട് പോർട്ട് ബംഗ്ലാവ്, വലിയതുറയിലുള്ള പഴയ തുറമുഖ വകുപ്പ്, ആസ്ഥാന മന്ദിരവും കടൽപ്പാലവും, തലശ്ശേരി കടൽപ്പാലം, അഴീക്കൽ ലൈറ്റ് ഹൗസ് പരിസരവും, ആലപ്പുഴ മറീന എന്നിവയാണ് കണ്ടെത്തിയിട്ടുള്ളത്. PPP മാതൃകയിൽ വികസിപ്പിക്കാൻ ഉടൻ സാധ്യതയില്ലാത്ത തുറമുഖ ഭൂമികൾ ദീർഘകാല ലീസിംഗ് നൽകുന്ന കാര്യം പരിഗണനയിലുണ്ട്. തുറമുഖ വകുപ്പിൽ നിലവിൽ ദീർഘകാലമായി ഉപയോഗിക്കാതെ കിടക്കുന്ന മെഷീനറികൾ ഉപയോഗശൂന്യമായവർ സ്ക്രാപ്പ് ചെയ്യാനും ഉപയോഗിക്കാൻ കഴിയുന്ന അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ലീസ് വ്യവസ്ഥയിൽ നൽകുവാനും നടപടി സ്വീകരിച്ചു വരുന്നു. സി, ദീർഘകാലമായി അറ്റകുറ്റപ്പണികൾ നടത്താതെയും അറ്റകുറ്റപ്പണികൾക്ക് ഭീമമായ തുക ചെലവഴിക്കേണ്ടി വരുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോഴിക്കോട് പോർട്ട് ബംഗ്ലാവ് PPP മാതൃക വികസിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിനായി താൽപ്പര്യപത്രം ക്ഷണിച്ചപ്പോൾ 12 നിക്ഷേപർ താൽപ്പര്യം പ്രകടിപ്പിച്ച് ബോർഡിനെ സമീപിച്ചിട്ടുണ്ട്. 15 കോടി മുതൽ 70 കോടി വരെയുള്ള ടൂറിസം പദ്ധതികൾക്കാണ് നിക്ഷേപർ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. താൽപ്പര്യപത്രത്തിന് മറുപടിയായി ലഭിച്ച നിക്ഷേപ സാധ്യതകൾ കണക്കിലെടുത്ത് വിശദമായ പദ്ധതി നിർദ്ദേശം തയ്യാറാക്കി വരുന്നു. തുറന്ന് നിക്ഷേപകരുടെ RFQ പരിഗണിച്ച് RFPക്കുള്ള മറുപടി പരിശോധിച്ച് സംസ്ഥാനത്തിന് പ്രയോജനവും തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുന്നതുമായ PPP മാതൃകയുള്ള വികസനത്തിന് അനുയോജ്യരായ സ്വകാര്യ സംരംഭകരെ കണ്ടെത്തുന്നതാണ്. ഡി, തുറമുഖ കെട്ടിടങ്ങളുടെ പ്രൗഢിയും പഴമയും നിലനിർത്തിക്കൊണ്ടുള്ള ഹെറിറ്റേജ് ടൂറിസം പദ്ധതികൾ വിഭാവനം ചെയ്ത് നിക്ഷേപകർ സമർപ്പിച്ച അതിൻ്റെ സാമ്പത്തിക നേട്ടവും തൊഴിലവസരവും കണക്കിലെടുത്ത് അയവ ടൂറിസം ഹെറിറ്റേജ് മാർഗ്ഗത്തിൽ വികസിപ്പിക്കുവാൻ ആകുമോ എന്ന് പരിശോധിക്കാവുന്നതാണ്. ശ്രീ പി നന്ദകുമാർ. സർ, തുറമുഖ വകുപ്പ് മെച്ചപ്പെട്ട രൂപത്തിലെ പ്രവർത്തനം നടത്തുന്നത് അഭിനന്ദിക്കുകയാണ്. നമ്മളെ തുറമുഖങ്ങളിലെ മണ്ണടിഞ്ഞു കൂടിക്കൊണ്ട്, പ്രത്യേകിച്ച് ഫിഷിംഗ് ഹാർബറിൽ മറ്റ് സ്ഥലങ്ങളിലെല്ലാം മണ്ണടിഞ്ഞു കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബോട്ടപകടങ്ങൾ അതുപോലെ തന്നെ മറ്റ് വിഷമങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തുറമുഖങ്ങളുടെ ഡ്രഡ്ജിങ്ങിനായി തുറമുഖ വകുപ്പ് വാങ്ങിയിട്ടുള്ള ചന്ദ്രഗിരി ഡ്രഡ്ജറ് വർഷങ്ങളായി ചീത്തയായി കിടക്കുകയാണ്. ഇതുവരെയും അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല. സർക്കാരിൻ്റെ ശ്രദ്ധ ഈ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം. ഈ തുറമുഖ വകുപ്പിൻ്റെ അധീനതയിലുള്ള നിഷ്ക്രിയമായി കിടക്കുന്ന ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി തുറമുഖവകുപ്പ് കൈവശപ്പെടുത്താനും അത് ബന്ധപ്പെട്ടുള്ള കണക്കെടുപ്പും പരിശോധനയും നടത്തിയിട്ടുണ്ടോ എന്ന് വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. ചന്ദ്രഗിരി ഡ്രഡ്ജർ 20 കോടി രൂപ മുടക്കി വാങ്ങിയതാണ്. 9 വർഷമായി അത് കേടായി കിടക്കുകയായിരുന്നു. ഇപ്പോൾ അത് മെയിൻ്റനൻസ് ചെയ്ത് നന്നാക്കി പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഡ്രഡ്ജിങ് നടക്കേണ്ട മേഖല തീർത്തു കഴിഞ്ഞാൽ അത് വാടകയ്ക്കും കൊടുക്കുന്ന രൂപത്തിലേക്ക് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നിഷ്ക്രിയ ആസ്തികളെ സംബന്ധിച്ചോളം അത് തിട്ടപ്പെടുത്താൻ ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കി അത് പരിശോധിക്കുന്നതിന് ഒരു 2 ഏജൻസികളെ തന്നെ ചുമതലപ്പെടുത്തിയ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ കാര്യത്തിൽ ഒരു ഷേപ്പ് ഫയൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, സംസ്ഥാനത്ത് ഈ 17 നോൺ മേജർ തുറമുഖങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന പല തുറമുഖങ്ങളുമുണ്ട് പൊന്നാനി അടക്കം. സർ, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കൃത്യമായ അതിരുകളൊക്കെ നിർണയിച്ചുകൊണ്ട് ഒരു ചിട്ടപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ തുറമുഖ വകുപ്പിൻ്റെ കീഴിലുള്ള ഭൂമി കയ്യേറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇത് ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിച്ചെന്ന് അറിയാൻ ആഗ്രഹം. യെസ് മിനിസ്റ്റർ.
ഇത് അളന്ന് തിട്ടപ്പെടുത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ റിട്ടയർഡ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലാൻഡ് മാനേജ്മെൻ്റ് യൂണിറ്റ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കൺസൾട്ടൻസിയെ ചുമതലപ്പെടുത്തി ജി ടി ഭാരത് എന്ന കൺസൾട്ടൻസി അപ്പോയിൻ്റ് ചെയ്ത് ഈ കാര്യത്തിൽ മറ്റൊരു പരിശോധനയും നടന്നു വരികയാണ്. ശ്രീ കെ ജെ മാക്സി സാർ, മാരിടൈം ടൂറിസം പദ്ധതികൾ വികസിപ്പിക്കുവാൻ കേരള മാരിടൈം ബോർഡ് മുൻകൈ എടുക്കുമോ? മാരിടൈം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള നീണ്ടകരയിലും കൊടുങ്ങല്ലൂരുമായി സ്ഥിതി ചെയ്യുന്ന മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. ഇപ്പോൾ ടൂറിസം പദ്ധതികൾ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബീച്ച് ടൂറിസം, ക്രൂയിസ് ടൂറിസം, ലൈറ്റ് ഹൗസ് ടൂറിസം ഈ രൂപത്തിൽ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് വികസിപ്പിച്ച് ക്രൂയിസ് ടൂറിസം നടത്തുവാൻ തൽപര കക്ഷികളോട് ആവശ്യപ്പെട്ട ഒരു പത്രപരസ്യം കൊടുത്തിരുന്നു. അതനുസരിച്ച് വന്നവരുമായി ചർച്ച ചെയ്ത് ആ കാര്യം പുരോഗതിയുടെ പാതയിലാണ്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം ഇപ്പോൾ രണ്ടെണ്ണമാണുള്ളത്, നീണ്ടകരയിലും കൊടുങ്ങല്ലൂരിലും. ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലുമായി പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ച് 1200 ആൾക്ക് പരിശീലനം കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അത് പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നു. ശ്രീ എം രാജഗോപാലൻ സാർ, സംസ്ഥാനത്തിൻ്റെ ഭാവി വികസനത്തിനും നാടിൻ്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുന്നതിനുമെല്ലാം തന്നെ അനന്തമായ സാധ്യതകളുള്ള ഒരു മേഖലയാണ് കേരളത്തിലെ തുറമുഖ മേഖല. സാർ, എൻ്റെ ചോദ്യം, തുറമുഖ വകുപ്പിന് കീഴിലെ നിഷ്ക്രിയ ആസ്തികൾ തിട്ടപ്പെടുത്തുന്നതിനും ഇവയെ ഫലപ്രദമായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കുന്നതിനും ഏതെല്ലാം ഏജൻസികളെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളതെന്ന് വിശദമാക്കാം. യെസ് മിനിസ്റ്റർ. ഇപ്പോൾ ജി ടി ഭാരത് എന്ന് പറയുന്ന ഏജൻസിയാണ് ഒരു കൺസൾട്ടിംഗ് ഏജൻസിയായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ റിപ്പോർട്ട് വരും. ശ്രീ എച്ച് സലാം സാർ, ചരക്ക് നീക്കത്തിനും അതുപോലെ ടൂറിസം വികസനത്തിനും അനന്തമായൊരു സാധ്യതയാണ് നമ്മുടെ തുറമുഖങ്ങൾക്കെല്ലാം ഉള്ളത്. സാർ, നമ്മുടെ നോൺ മേജർ തുറമുഖങ്ങളിൽ ഇമിഗ്രേഷൻ ചെക്ക് പോയിൻ്റ് സ്റ്റാറ്റസും ഇൻ്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡും എത്ര എണ്ണത്തിന് നമുക്ക് കരസമ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. മിനിസ്റ്റർ, ISPS ഇപ്പോൾ 4 തുറമുഖങ്ങൾക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ICP 3 തുറമുഖങ്ങൾക്ക് ഏറ്റവും അവസാനം കൊല്ലത്തിന് കൊടുത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കിട്ടി, കഴിഞ്ഞ June 18 എന്ന വാർത്ത അറിയിക്കുക. ശ്രീ എം വിൻസെന്റ് സാർ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ആദ്യഘട്ടത്തിൽ ഈ തുറമുഖം നിലവിൽ വരുമ്പോൾ തീരശോഷണം ഉണ്ടാകുമെന്നും വീടുകൾ നഷ്ടപ്പെടുമെന്നുമെല്ലാം കണ്ട് അന്നത്തെ ഗവൺമെൻറ് ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 470 കോടി രൂപയുടെ ഒരു പാക്കേജ് അന്ന് നിർദ്ദേശിച്ചിരുന്നു. സാർ, ആ പാക്കേജ് നടപ്പിലാക്കാൻ അങ്ങ് നടപടി സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. ഇക്കാര്യം സംബന്ധിച്ച് പഠന റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട് സാർ. അത് പരിശോധിച്ച് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യം പരിഗണിക്കുന്നതാണ്. ശ്രീ കെ വി സുമേഷ് സാർ, നമ്മുടെ ഈ മൈനർ തുറമുഖങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ചരക്ക് കപ്പൽ സർവീസ് നേരത്തെ നമ്മുടെ മാരിടൈം ബോർഡും തുറമുഖ വകുപ്പും മുൻകൈ എടുത്തുകൊണ്ട് നടപ്പിലാക്കിയിരുന്നു. അത് നമ്മുടെ ഒട്ടേറെ ആളുകളെ സംബന്ധിച്ചേറെ ഉപകാരപ്രദമായിട്ടുള്ള സർവീസായിരുന്നു. പക്ഷേ ഇടയിൽ അത് നിന്നുപോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് നമ്മുടെ കൊച്ചി, ബേപ്പൂർ, അഴീക്കൽ ഈ തുറമുഖങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചരക്ക് കപ്പൽ സർവീസ് ആരംഭിക്കാൻ നമുക്ക് കഴിയുമോ, അതിനാവശ്യമായ ആലോചനകൾ നടക്കുന്നുണ്ടോ എന്നാണ് സാർ മിനിസ്റ്റർ. അത് സംബന്ധിച്ച് ആലോചനകൾ നടക്കുന്നുണ്ട് സാർ. ഇതാവശ്യമായ പരിശോധനകൾ നടത്തി സമീപകാല ഭാവിയിൽ അത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ശ്രീമതി കെ കെ രമ സാർ, വടകര നിയോജക മണ്ഡലത്തിലെ കുരിയാടിയിൽ ഒരു ഫിഷിംഗ് ഹാർബർ വേണമെന്നുള്ളത് കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. നേരത്തെ ഇതിന് പഠനത്തിന് വേണ്ടി ഒരു 59 ലക്ഷം രൂപ ചിലവ് നീക്കിവെച്ചിരുന്നു. പഠനം ഒരു പ്രാരംഭ ദിശയിലേക്ക് എത്തിയിട്ട് പിന്നീട് ആ പഠനം നിർത്തി എന്നാണ് അറിയാൻ സാധിച്ചത്. മിനിസ്റ്റർ അടുത്തതിന് നേരിട്ട് പോയി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ആ തുറമുഖത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് എവിടെ എത്തി എന്നുള്ളത് അറിയണം സാർ. ഹാർബർ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുകൂടി ഉള്ളതായതുകൊണ്ട് അവരുമായി കൂടിയാലോചിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. യെസ്. ചോദ്യം നമ്പർ 182, ശ്രീ CH കുഞ്ഞമ്പു, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. സാർ, എ പ്രതീക്ഷിക്കുന്നുണ്ട്, ബി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, സി ഇതുമായി ബന്ധമില്ല, ഡി ഇല്ല, ഇ കരുതുന്നുണ്ട്. സർവീസ് കാലയളവിൽ തവണകളായോ വിരമിക്കുന്ന സമയത്തൊരു നിശ്ചിത തുക ഒരുമിച്ച് ഒടുക്കിക്കൊണ്ട് പ്രസ്തുത പദ്ധതിയിൽ അംഗമാകുന്ന ജീവനക്കാർക്ക് മുഴുവൻ തുകയും ഒടുക്കുന്നതിൻ്റെ തൊട്ടടുത്ത മാസം മുതൽ മാസം തോറും
ഒരു നിശ്ചിത തുക ജീവനക്കാരൻ്റെ ജീവനക്കാരിയുടെ മരണം വരെ ലഭിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ജീവാനന്ദ പദ്ധതിയെ സംബന്ധിച്ചാണ്. എന്നാൽ ഈ പദ്ധതി ഒരു നിർബന്ധിത പദ്ധതിയായല്ല വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ പഠിക്കുന്നതിന് വിദഗ്ധരെ ചുമതലപ്പെടുത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ തുടർ നടപടിയെപ്പറ്റി ആലോചിക്കുകയുള്ളൂ. ശ്രീ സി എച്ച് കുഞ്ഞമ്പോ. സി എച്ച് കുഞ്ഞമ്പോ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. സർ, ഈ ജീവാനന്ദം ഇൻഷുറൻസ് പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട സർവീസ് സംഘടനകളുമായി വേണ്ടത്ര കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ? വിരമിച്ചതിന് ശേഷം നല്ല വരുമാനം ലഭിക്കുന്ന സ്കീമാണെങ്കിൽ ജീവനക്കാർ സർവാത്മനായി ഇതിനെ പിന്തുണക്കുമല്ലോ. നടപ്പിലാക്കുമ്പോൾ ഇതിനൊരു ഏജൻസി വേണം. ഏത് ഏജൻസിയാണ് ജീവാനന്ദം പദ്ധതി ഏൽപ്പിച്ചിരിക്കുന്നത്? ആ ഏജൻസി മറ്റേതെങ്കിലും സ്കീമുകൾ ഇതുപോലെ നടപ്പിലാക്കുന്നുണ്ടോ? യെസ് മിനിസ്റ്റർ. ജീവാനന്ദം പദ്ധതിയുടെ നടത്തിപ്പിനെ സംബന്ധിച്ച് തന്നെയാണല്ലോ ചോദിച്ചത്, നടപ്പിലാക്കുന്ന ഏജൻസി. അത് സാർ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് നിലവിൽ നമ്മുടെ ഇൻഷുറൻസ് പദ്ധതികൾക്ക് ഒരു പദ്ധതിയിലും ആനുവിറ്റി മോഡില്ല. നമുക്ക് ധാരാളം പദ്ധതികളുണ്ട് സാർ, നമ്മുടെ വകുപ്പ് നടത്തുന്ന കുറേയേറെ പദ്ധതികളുണ്ട്. അതിനകത്ത് സംസ്ഥാന ലൈഫ് ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞിട്ട് എസ് എൽ ഐ ഉണ്ട്, ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയുണ്ട്, ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പദ്ധതിയുണ്ട്, ഒരുമ പദ്ധതി, മറ്റ് ജനറൽ ഇൻഷുറൻസ് പദ്ധതിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ പദ്ധതി സാർ, ഈ ഇതുമായി ബന്ധം നമ്മുടെ പദ്ധതിയിൽ പെൻഷൻ ആനുകൂല്യമില്ലാത്ത വരുമാനമില്ലാത്ത ആളുകൾക്ക് അവർക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു വരുമാനം കിട്ടാനുള്ള ഒരു പദ്ധതിയെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്, പരിശോധനയാണ്. അതനുസരിച്ച് താല്പര്യമുള്ള ആളുകൾക്ക് അവർക്ക് ഈ പണമടച്ച് കൃത്യമായിട്ട് ആനുറ്റി മോഡിൽ അവരുടെ മരണം വരെ കിട്ടുന്ന ഒരു പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. പക്ഷേ ആ വിഭാവനം ചെയ്യുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഇൻഷുറൻസ് വകുപ്പ് തന്നെയായിരിക്കും, സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ്. പക്ഷേ അത് നടപ്പിലാക്കണമെങ്കിൽ ഇൻഷുറൻസ് സംബന്ധിച്ച് പഠിക്കുന്നതിന് ആക്ച്വറിയൽസ് ഉണ്ട്, ആക്ച്വറിയൽ സയൻസ് ഉണ്ട്. ആക്ച്വറിയെ ഏൽപ്പിച്ച് അവരുടെ പഠനം എടുത്ത് അതുവഴി കാര്യങ്ങൾ കിട്ടുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ ആലോചിച്ചിട്ടുള്ളത്. അത് നടപ്പിലാക്കി വരുമ്പോൾ പിന്നെ താല്പര്യമുള്ളവർക്ക് ചേരാം. സാർ, ഇപ്പോൾ നമ്മുടെ സർക്കാർ ജീവനക്കാരാണ് പൊതുവിൽ ഈ ഇൻഷുറൻസ് പദ്ധതിയുള്ളത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ സഹകരണ മേഖലയിലും യൂണിവേഴ്സിറ്റിയിലുള്ളവരെ ഇത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പൊതുമേഖലയിലും ഉള്ളവരെ ചില പദ്ധതികൾ ചേർത്തിട്ടുണ്ട്. പൊതുമേഖലയിലും സഹകരണ മേഖലയിലൊന്നും ഇതേപോലെയുള്ള പെൻഷൻ ഇല്ല, ആനുവിറ്റി ഇല്ല. അങ്ങനെയുള്ളവർക്ക് സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ ഒരു ആനുവിറ്റി സമ്പ്രദായം കിട്ടുന്നുവെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. സർക്കാരിൻ്റെ ഗ്യാരണ്ടി ഉണ്ട്. അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് സാർ ആലോചിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, ഈ ജീവാനന്ദം ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സമാഹരിക്കുന്ന തുക ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയാണ് ഒരു സൂത്രപ്പണിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ പ്രചരണം ഇതിനെതിരായിട്ടുള്ളൊരു പ്രചരണമായിട്ടാണ് കാണേണ്ടത്. ഈ സാഹചര്യത്തിൽ ഇതിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിന് വിശദീകരിക്കാനുള്ളത്? യെസ് മിനിസ്റ്റർ. സാർ, ഈ ജീവാനന്ദ പദ്ധതി കഴിഞ്ഞ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തതാണ്. ആ ബഡ്ജറ്റിൽ പല പുതിയ പദ്ധതിയും അനൗൺസ് ചെയ്തതിൻ്റെ ഭാഗമായി ഇതും അനൗൺസ് ചെയ്തു. ഞങ്ങൾ ഇങ്ങനൊരു കാര്യം നടപ്പിലാക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു, അതിൻ്റെ പഠനം നടക്കുന്നതേ ഉള്ളൂ. അത് സംബന്ധിച്ച് ആക്ച്വറിയൽ ഏജൻസി ഏൽപ്പിക്കാനായിട്ട് ഒരു ഓർഡർ ഇട്ടു, അതിന് പറ്റുന്ന ആളെ ഏൽപ്പിക്കണം. ഈ ഘട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇത്രയേറെ പ്രതിഷേധം അതിന് ഉയർന്നു വന്നതെന്ന് മനസ്സിലായതേ ഇല്ല. കാരണം ജീവനുണ്ടെങ്കിൽ ജീവാനന്ദം നടപ്പിലാക്കില്ല എന്നാണ് പ്രമുഖനായൊരു നേതാവിൻ്റെ പ്രസ്താവനയും പ്രസംഗം കണ്ടത്. ജീവനുണ്ടെങ്കിൽ ആർക്കും ജീവന് ഈ ഇവർ ഇത്ര ഒരു ആനുകൂല്യം കൊടുക്കില്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യം എന്താ? സാർ, ഇത് സാധാരണ ആളുകളെ സഹായിക്കാൻ പറ്റുന്നൊരു പദ്ധതി. ഇതിനകത്ത് നമ്മുടെ സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പ് എത്രയോ കാലമായി പ്രവർത്തിക്കുന്നതാണ്. ഇൻഷുറൻസ് ഇത്തരം സംവിധാനം സർക്കാർ ജീവനക്കാരുടെ ഇൻഷുറൻസ് 19-ാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങിയിട്ടുള്ളതാണ് പല പദ്ധതികളും. ആ പദ്ധതിയുടെ തുടർച്ചയായിട്ടാണ് ഏറ്റവും ഗ്യാരണ്ടി ഉള്ള സംഗതിയാണ് ഇതിൻ്റെ പണം എടുത്ത് വേറൊരു കാര്യത്തിന് എങ്ങനെ ചെലവഴിക്കാൻ പറ്റുക? അങ്ങനെ പണമെടുത്ത് ചെലവഴിക്കുന്നില്ല. നമ്മുടെ ഇൻഷുറൻസിനെ സംബന്ധിച്ച് വളരെ നല്ല പദ്ധതികൾ ധാരാളമുണ്ട്. സാർ, നമുക്ക് സംസ്ഥാന ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ ഒരു നിലവിലുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി തന്നെ നേരത്തെ ആക്സിഡൻ്റ് മരണത്തിന് മാത്രമേ 10 ലക്ഷം കിട്ടുമായിരുന്നുള്ളൂ, സ്വാഭാവിക മരണത്തിനില്ല. സർക്കാർ ജീവനക്കാർ 5-5.5 ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് സ്വാഭാവിക മരണത്തിനൊന്നും കിട്ടുമായിരുന്നില്ല. അതിന് പകരം അപകട മരണത്തിന് 15 ലക്ഷമായി വർദ്ധിപ്പിച്ചു. സ്വാഭാവിക മരണത്തിന് ഇതാദ്യമായി 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് തീരുമാനിച്ചു. സാർ, ഇങ്ങനെ
സർക്കാർ ജീവനക്കാർക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു ഇൻഷുറൻസ് ആനുകൂല്യം ഉൾപ്പെടെ കഴിഞ്ഞ വർഷം കൊടുത്താണ്. ഇങ്ങനെയുള്ള പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നു, അതിനകത്ത് ആ ഇൻഷുറൻസിൻ്റെ പ്രത്യേക രീതിയിലാണ് അതിൻ്റെ അക്കൗണ്ടും എല്ലാം സൂക്ഷിക്കുന്നത്. അതെങ്ങനെയാണ് സർക്കാരിന് എടുക്കാൻ പറ്റുക? ഇത്തരം ഒരു പെൻഷനും ഒരു ആനുകൂല്യം ഇല്ലാത്തവർക്ക് വേണ്ടി ഒരു പദ്ധതി സർക്കാർ ഗ്യാരണ്ടി തുടങ്ങണ്ട എന്നാണെങ്കിൽ അത് വിമർശിക്കുന്നവർക്ക് അത് പറയാം. പക്ഷെ അങ്ങനെ ഒരു കാര്യമല്ല ആലോചിച്ചിട്ടുള്ളത്. അതിനകത്ത് വേറെ പൊതു താല്പര്യമല്ലാതെ വേറൊരു താല്പര്യം ഇത് വരുന്നത്. ശ്രീ എം നൗഷാദ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ എം സച്ചിൻ ദേവ്. സാർ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് വിവിധ ഇൻഷുറൻസ് പദ്ധതികൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ്. ജനറൽ ഇൻഷുറൻസ് മേഖലയിൽ ഇൻഷുറൻസ് വകുപ്പ് വരുന്ന വിവിധങ്ങളായ പദ്ധതികളെ സംബന്ധിച്ച് വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, ഇൻഷുറൻസ് വകുപ്പ് നടത്തുന്ന വിവിധ പദ്ധതികളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. കുറച്ചേറെ പദ്ധതികളിൽ നിലവിൽ സംസ്ഥാന ലൈഫ് ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞിട്ട് SLI എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയുണ്ട് GIS. ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പദ്ധതിയുണ്ട് GPAIS. ഒരുമ പദ്ധതിയുണ്ട്, ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ്. മറ്റ് ജനറൽ ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. സാർ, ഇതിനകത്ത് നമ്മുടെ പരമ്പരാഗതമായി നമ്മൾ ചെയ്യുന്ന ഇൻഷുറൻസ് പദ്ധതി ജീവനക്കാർക്കെല്ലാം അറിയുന്ന കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു പദ്ധതി ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന നേരത്തെയുള്ള പദ്ധതിക്കകത്താണ്. സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലെയും സർക്കാർ ജീവനക്കാരും അധ്യാപകരും അനധ്യാപക ജീവനക്കാരും പാർട്ട് ടൈം കണ്ടിജൻറ്റ് ജീവനക്കാരും ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും സർവകലാശാല ജീവനക്കാരും സർക്കാർ കാന്റീനുള്ള പൊതുമേഖലാ കമ്പനി സ്ഥാപനങ്ങളിലെ ജീവനക്കാരും സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് എന്നിവർക്കായിട്ട് നടത്തുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ കാര്യമാണ് തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞത്. 15 ലക്ഷം രൂപ നേരത്തെ ഒരു 10 ലക്ഷം രൂപയും 10 ലക്ഷം രൂപ മാത്രം അപകട മരണത്തിനുണ്ടായിരുന്നത് 15 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. 5 ലക്ഷം ജനറൽ എല്ലാവർക്കും കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. സാർ, ഇതിനകത്ത് കോപ്പറേറ്റീവ് സെക്ടറും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും വരും. പിന്നെ അതുപോലെ തന്നെ സാർ, ഞാൻ ഈ നേരത്തെ പറഞ്ഞത് കൂടാതെ ജീവാനന്ദ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നന്നായി നടക്കുകയാണെങ്കിൽ ഈ ഇന്ത്യയിലെ ഏതൊരു സ്വകാര്യ ബാങ്കും കമ്പനികളും നടത്തുന്ന 500 പദ്ധതികളെക്കാളും നമ്മുടെ നാട്ടിലെ പൊതുമേഖല, സ്വകാര്യ മേഖല അത് ചേർക്കുന്ന ഇപ്പോൾ വന്നിട്ടില്ല, പക്ഷേ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ അവർക്ക് ഒരു 500 തിരിച്ചു കിട്ടുന്ന പദ്ധതിയായിട്ട് വരും. സാർ, പുതുതായിട്ടിപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 2-3 പദ്ധതികളുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അത് ഈ കാർഷികോദയം എന്ന് പറഞ്ഞിട്ട് കാർഷിക കർമ്മസേന അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ആലോചിക്കുന്നു. SC ST മേഖലയിലെ ഇൻഷുറൻസ് വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് 4 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും 3 ലക്ഷം രൂപയുടെ സേവിങ്സ് ഉറപ്പുവരുത്തുന്ന ജീവനാളം ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതിനായിട്ട് ആലോചിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വകുപ്പുമായിട്ട് ഇതിൻ്റെ ചർച്ച പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം അത് ആരംഭിക്കാമെന്നാണ് ആലോചിക്കുന്നത്. അങ്കണം പദ്ധതി എന്ന് പറഞ്ഞിട്ട് അംഗനവാടി പ്രവർത്തകർക്കായിട്ട് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്ന ആക്സിഡൻറ്റും ലൈഫ് ഇൻഷുറൻസും ചേർന്നൊരു പദ്ധതിയുണ്ട്, 2 ലക്ഷം രൂപ വരെ കിട്ടുന്നത്. അതിനുള്ള നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് താമസമില്ലാതെ നടപ്പിലാക്കും. ഇങ്ങനെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. നമുക്ക് ജനറൽ ഇൻഷുറൻസ് മേഖലയിലും അതുപോലെ സാർ വാഹന ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്, നാച്ചുറൽ കലാമിറ്റീസ് ഉൾപ്പെടെ ഉള്ള ഇൻഷുറൻസ് പദ്ധതികളെല്ലാം നമ്മുടെ സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പ് നടപ്പിലാക്കുന്നുണ്ട് സാർ. ശ്രീ മുരളി പെരുന്നല്ലി. സാർ, സർക്കാർ ജീവനക്കാർ സർക്കാരിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരെ ദീർഘകാല സേവനശേഷം വിരമിക്കുമ്പോൾ ഇത്തരമൊരു അധിക വരുമാനം ഉറപ്പാക്കാനുള്ള പദ്ധതി എന്നുള്ളത് എന്തുകൊണ്ടും സ്വാഗതാർഹമായ കാര്യമാണ്. ഏതായാലും എല്ലാ വിഭാഗത്തെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർക്ക് കേട്ടുകൊണ്ട് തന്നെയാണ് നടപ്പാക്കുള്ളൂ കാര്യം മന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇത് അവരുടെ പെൻഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തെ ബാധിക്കുമോ എന്നുള്ളതാണ് തോന്നുന്നത്. സാർ, നിലവിലുള്ള ഏതെങ്കിലും പദ്ധതിയായിട്ട് ഇതിനൊരു ബന്ധവുമില്ല, അതിനൊന്നൊരു തടസ്സം വരുന്ന കാര്യമില്ല. ഒരാൾക്കും ഇത് ചേരണമെന്ന് നിർബന്ധമില്ല. സർക്കാർ ഇതാ ഇങ്ങനെ ഗ്യാരണ്ടി ഉള്ളൊരു പദ്ധതിയുണ്ട്. ഇതിനകത്ത് ആളുകൾ ചേരുകയാണെങ്കിൽ അവർക്ക് ഒരു മിനിമം ഇൻകം കിട്ടത്തക്ക വിധത്തിലേക്ക് ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ചേരാം. നിലവിലുള്ളൊരു പദ്ധതിയായിട്ട് ഇതിന് ബന്ധമില്ല സാർ. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി. സാർ, കുടുംബശ്രീ അംഗങ്ങൾക്കായി ഈ ഇൻഷുറൻസ് വകുപ്പ് നടത്തി വരുന്ന പദ്ധതികൾ എന്തൊക്കെയെന്ന് വിശദമാക്കാമോ? സാർ, കുടുംബശ്രീ അംഗങ്ങളുടെ ക്ഷേമത്തിനായിട്ട് കേരള സംസ്ഥാന ഇൻഷുറൻസ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഒരുമ. സാർ, പുതുക്കിയ പദ്ധതി പ്രകാരം 174 രൂപയാണ് സാർ ഒരു വർഷം പ്രീമിയത്തിന് അടയ്ക്കേണ്ടത്. ഇതിന് LIC ആയിട്ട് ചേർന്നിട്ടാണ് സാർ, ഇൻഷുറൻസ് മേഖലയിലെ പ്രമുഖ ഏജൻസിയാണല്ലോ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. അപ്പോൾ പകുതി 174-ൻ്റെ പകുതി പ്രീമിയം LIC പോകും, പകുതി നമ്മുടെ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് എടുക്കും. നഷ്ടം അല്ലെങ്കിൽ ഈ പിന്നെ പരിരക്ഷ കൊടുക്കുന്നതിൻ്റെ പകുതി സംസ്ഥാന സർക്കാരും അതുപോലെ ബാക്കി LIC പകുതിയാണ് കൊടുക്കുക. സാർ, ഇതിനകത്ത് സ്വാഭാവിക മരണത്തിന് 1 ലക്ഷം രൂപ പരിരക്ഷയോടൊപ്പം അപകട മരണം, അപകടം മൂലമുണ്ടാകുന്ന സ്ഥിരമായ അംഗവൈകല്യം എന്നിവയ്ക്ക് നൽകുന്ന
25,000 രൂപയുടെ അധിക ആനുകൂല്യം കൂടി ലഭ്യമാകുന്നതാണ്. 1/5/2023 മുതൽ ഒരുമയുടെ രണ്ടാം ഘട്ടം 1,200,000 അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലീകരിച്ച് നടപ്പിലാക്കുന്നത് വഴി കൂടുതൽ മെച്ചപ്പെട്ട പരിരക്ഷ നൽകുവാനും കഴിയും എന്ന നിലയിലാണ് 1,200,000 അംഗങ്ങളെ ഇപ്പം ചേർക്കാൻ കഴിയുമെന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്. ശ്രീ കെ ബാബു തൃപ്പൂണിത്തറ. സാർ, 2016 LDF അധികാരത്തിൽ വരുമ്പോൾ ജീവനക്കാർക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്ന്. അതിനെക്കുറിച്ച് പഠിക്കാനൊരു കമ്മിറ്റിയെ നിയോഗിച്ചു, അത് രഹസ്യമാക്കി വെച്ചു ആ കമ്മിറ്റി റിപ്പോർട്ട്. അതിനുശേഷം ഗവൺമെൻറ്റിനെ പിന്താങ്ങുന്ന കക്ഷികളിൽപ്പെട്ട ഒരു സർവീസ് സംഘടന സുപ്രീം കോടതി കേസ് പോയി, അതിനെ തുടർന്നാണ് ശുപാർശ പുറത്തു വന്നത്. പിന്നീട് അതിനെക്കുറിച്ചും പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചു. അതുപോലെ തന്നെ DA ജീവനക്കാർക്ക് 21% കുടിശ്ശികയുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2% പ്രഖ്യാപിച്ചു, ബാക്കി 19% കുടിശ്ശികയാണ്. അതുപോലെ ലീവ് സറണ്ടർ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് പുതുതായി പ്രഖ്യാപിച്ചിട്ടുള്ള ജീവാനന്ദ പദ്ധതിയെ ജീവനക്കാർ സംശയത്തോടുകൂടി കാണുന്നത്. ജീവനക്കാരുടെ പുതിയ ശമ്പള കമ്മീഷനെ നിയോഗിച്ച് ആനുകൂല്യങ്ങൾ നൽകുമായിരുന്നെങ്കിൽ അടുത്ത 1st മുതൽ പുതിയ ശമ്പള കമ്മീഷൻ ആനുകൂല്യം കൊടുക്കണം. എന്നാൽ കഴിഞ്ഞ ശമ്പള കമ്മീഷന്റെ ആനുകൂല്യങ്ങൾ കുടിശ്ശിക ഇതുവരെ കൊടുത്തിട്ടില്ല. ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ എന്ന് കൊടുത്തു തീർക്കും? ഈ പദ്ധതി, ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ജീവാനന്ദ പദ്ധതി, ഇപ്പം ആലോചനയിലുള്ള പദ്ധതി നിർബന്ധപൂർവ്വം നടപ്പാക്കില്ല എന്നൊരു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കാൻ തയ്യാറാകുന്നു. യെസ് മിനിസ്റ്റർ. സർ, ഈ ബഹുമാനപ്പെട്ട ചോദ്യകർത്താവ് ഇത് ചോദ്യവേളയിൽ ഉന്നയിക്കുന്നതാണോ അതോ ബഡ്ജറ്റ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഉന്നയിച്ചതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സബ്ജക്റ്റിൽ നിന്ന് ചർച്ചയുണ്ട്, ബഡ്ജറ്റിൽ നിന്നുണ്ട്. വിശദമായിട്ട് മറുപടി പറയണമെങ്കിൽ അതിനകത്ത് പറയാൻ സമയമുണ്ട് സാർ. ഈ ഒരു കാര്യം ഞാൻ പറയാം, സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരുകളാണ് എന്നും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെല്ലാം സംരക്ഷിച്ചിട്ടുള്ളതും കൊടുത്തിട്ടുള്ളതും ഓരോന്നോരോന്നെടുത്ത് ഞാൻ പിന്നീട് ബഡ്ജറ്റ് ഡിസ്കഷൻ്റെ മറുപടിയായിട്ട് പറയാം. ഈ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ തീരുമാനമെടുത്ത് പെൻഷൻ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ കുറ്റബോധം പോലും ലെവലേശം ഇല്ലാതാണ് ഇപ്പോൾ ചോദ്യം ചോദിക്കാൻ നിൽക്കുന്നത്. ഇതെല്ലാം തീരുമാനിച്ച ആളുകളാണ് സാർ. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് എന്തായാലും നമ്മളത്തെ ഇന്നത്തെ ബഡ്ജറ്റ് ഡിസ്കഷനും അതാ സാർ. അതുകൊണ്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് യാതൊരു സംശയമില്ല. അധികമായി കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കേരളത്തിലുള്ളതുപോലെ വേറൊരു സംസ്ഥാനത്തും ഇല്ല. അങ്ങനെ ഒരു പെൻഷൻ സമ്പ്രദായത്തിന് അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ ഉള്ളവരെ പെടുത്താൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഭാവിയിൽ ആലോചിക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു ജീവാനന്ദ പദ്ധതി എന്ന് പറയുന്നതിൻ്റെ പ്രാഥമികമായിട്ട് അതിൻ്റെ പഠനം നടത്താനാണ് എഴുപ്പിച്ചേക്കുന്നത്. അതനുസരിച്ചിട്ട് അവരിടുന്ന പണം കൃത്യമായി ഉറപ്പായി ഏറ്റവും ഉയർന്ന പലിശയോടുകൂടി അതിൻ്റെ തിരിച്ചു കൊടുക്കുന്നതിന് പദ്ധതിയാണ് ആലോചിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഷുറൻസ് സംബന്ധിച്ച്, പ്രത്യേകിച്ച് ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ച് ആക്ച്വറിയൽ സയൻസ് പഠിച്ച ഇന്ത്യയിലെ അംഗീകൃതമായ ആക്ച്വറിയൽസ് ആണ് തീരുമാനിക്കുന്നത്. നമുക്കും ഇൻഷുറൻസ് വകുപ്പിൻ്റെ അത്ര ആക്ച്വറിയൽസ് തന്നെയാണ് അഡ്വൈസ് തരുന്നത്. അങ്ങനെയുള്ള ആളുകൾ ചർച്ച ചെയ്ത് അവർ പഠിച്ച് അത് തരുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാർ ഇത് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ജീവനക്കാരെ സംരക്ഷിക്കുന്നതിന് ഏത് കാലത്തും എടുക്കുന്ന നിലപാടുകളുടെയും നടപടികളുടെയും ഭാഗമായിട്ടാണ് സാർ ഇത് ചെയ്യുന്നത്. ശ്രീമതി കാനത്തിൽ ജമീല. ശ്രീമതി കാനത്തിൽ ജമീല. ശ്രീ രമേശ് ചെന്നിത്തല. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ബാബു ചോദിച്ചതിന് യാതൊരു ഉത്തരവും പറഞ്ഞില്ല. ഈ ഗവൺമെൻറ് വന്ന ശേഷം ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരാണ്. സാർ, യൂണിവേഴ്സിറ്റി അധ്യാപകർക്ക് യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് ശമ്പളമില്ല, കാരണം യൂണിവേഴ്സിറ്റിയുടെ പണം ഗവൺമെൻറ് എടുക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് സമയത്ത് ശമ്പളം കൊടുക്കുന്നില്ല. DA ചോദിച്ചു, DA 19% കൊടുക്കാനുണ്ട്. ലീവ് സെൻറ്റർ മരവിപ്പിച്ചു. അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി മറന്നുപോകരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി വന്നപ്പോൾ സർവ ജീവനക്കാരും ഇതിനെതിരായി അണിനിരന്നിട്ടുള്ളത്. വീണ്ടും അവരുടെ കയ്യിൽ നിന്നുള്ള വരുമാനം എടുത്ത് ഗവൺമെന്റിന് വേസ്റ്റ് ആൻഡ് മീൻസിന് വേണ്ടിയിട്ടുള്ള പുതിയ മാർഗം കണ്ടുപിടിക്കുകയാണ് എന്നാണ് ഇവിടെ ആളുകൾ കരുതുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ ജീവനക്കാരോടുള്ള ഈ ക്രൂരത, അങ്ങ് ഇവിടെ അങ്ങ് സൂചിപ്പിച്ചല്ലോ, പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്ന് ഞങ്ങളാണ്, നിങ്ങളത് തിരുത്തുമെന്ന് പറഞ്ഞ് വന്നവരാണ്. 8 വർഷമായി നിങ്ങൾ എന്തുകൊണ്ട് പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല? സാർ, CPI ജോയിന്റ് കൗൺസിൽ സുപ്രീം കോടതി പോകേണ്ടി വന്നു അതിന്റെ ഒരു കോപ്പി കിട്ടാൻ. ഈ പഠനം നടത്തിയ കമ്മീഷന്റെ കോപ്പി കിട്ടാൻ
സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു ജോയിന്റ് കൗൺസിലിന്. സർ, ഈ സർക്കാർ ജീവനക്കാരോടുള്ള ക്രൂരത അവസാനിപ്പിക്കാനും ഈ ജീവാനന്ദം പദ്ധതി വേണ്ടെന്ന് വെക്കാനും ഗവൺമെന്റ് തയ്യാറാകും? യെസ് മിനിസ്റ്റർ. സർ, ഈ അദ്ദേഹം നേരത്തെ ശ്രീ കെ ബാബു ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലെന്നാ. ശ്രീ കെ ബാബു ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ട് തന്നെയാണ് നിന്നത്. പക്ഷെ വിശദമായിട്ട് ഞാൻ അതിന് മറുപടി അറിയാൻ നിന്നാൽ ബഹുമാനപ്പെട്ട സ്പീക്കർ സമയം അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ ഇന്ന് ആ സബ്ജക്ട് തന്നെയാണ് സാർ. ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ ജീവനക്കാരോടും സംസ്ഥാന സർക്കാരിൻ്റെ പൊതുപ്രവർത്തനത്തോടെയും എന്താ ഇടതുപക്ഷത്തിൻ്റെ നയം? സാർ, ലെസ് ഗവേണൻസ് ഈസ് ഗുഡ് ഗവേണൻസ് എന്നുള്ളത് ആദ്യമായി പറഞ്ഞത് ശ്രീ മൻമോഹൻ സിംഗാണ്. ഇപ്പം നോ ഗവേണൻസ് ഈസ് ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞത് മോഡിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പട്ടാളത്തിൽ പോലും ആളെ കോൺട്രാക്ട് എടുക്കുമ്പോൾ എന്താ നിങ്ങൾ ചെയ്തേ? പട്ടാളത്തിൽ പോലും ആളെ കോൺട്രാക്ട് എടുക്കുകയാണല്ലോ. ഈ എട്ട് വർഷം നിങ്ങൾ ഇരിക്കുന്ന സമയത്താണല്ലോ ഈ പെൻഷൻ മൊത്തം ഇങ്ങനെ കൊണ്ടുവന്നത്. രാജസ്ഥാൻ ഗവൺമെൻറ് കൊണ്ടുവന്ന് പറഞ്ഞു, നടപ്പിലാക്കാൻ പറ്റിയോ? കാരണം കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിരിക്കുന്ന പണം തിരിച്ചു കിട്ടിയേ പറ്റുമോ? ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡുണ്ട്. ഞങ്ങൾ ആൾക്ക് അഷ്വേർഡ് ആയിട്ടുള്ളൊരു പെൻഷൻ കൊടുക്കും എന്നുള്ള ധാരണ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സമീപനങ്ങൾ എടുക്കും. ഇത് കേന്ദ്ര ഗവൺമെൻറ് കൂടെ അനുവദിച്ചിട്ടില്ല, നിങ്ങൾ രാജസ്ഥാനിൽ പറഞ്ഞു. സാർ, ഇന്ത്യയിലാകെ പി എസ് സി വഴി എടുക്കുന്ന ആളുകൾ കേരളം എന്ന് പറയുന്ന 3% താഴെയുള്ള ഒരു സ്ഥലത്താണ് സാർ. ഇന്ത്യയിൽ കഴിഞ്ഞ 2022-23 ആകെ നടത്തിയ പി എസ് സി അപ്പോയിൻമെന്റ് യു പി എസ് സി പറഞ്ഞതാണ്, പി എസ് സി അപ്പോയിൻമെന്റിൽ 60% അധികം കേരളത്തിൽ നടപ്പിലാക്കിയേ. അങ്ങനെ സംസ്ഥാനത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ച് നിന്നേ പറ്റൂ. കേരളത്തെ അങ്ങ് തകർത്ത് കളയാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതിന്റെ കൂടെ കൈയടിച്ചുകൊണ്ട് ശ്രീ കെ ബാബു ആയാലും രമേശ് ചെന്നിത്തല ആയാലും നിന്നാൽ, കേരളത്തിലെ പ്രതിപക്ഷം നിന്നാൽ കേരളത്തിലെ പൊതു സംവിധാനങ്ങൾ നിലനിൽക്കില്ല. ഇവിടെ ജീവാനന്ദ പദ്ധതി അങ്ങ് പിൻവലിക്കണമെന്ന് പറയാ. സാർ, ജനിക്കാനിരിക്കുന്ന കുഞ്ഞ് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കുന്ന സമീപനം ഉണ്ടല്ലോ ഈ പ്രതിപക്ഷത്തിന്റെ. ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് അവർക്ക് തീരുമാനിക്കുക ജീവാനന്ദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ജീവാനന്ദ പദ്ധതി അങ്ങനെയല്ല. ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് ചേർന്നാൽ മതി. അങ്ങനെ ഒരു സംരക്ഷണം സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചാൽ നല്ലൊരു പദ്ധതി വരുന്നതിന് ഇപ്പോഴേ നിങ്ങൾക്ക് ആശങ്കയാണ്. ആ ആശങ്ക വേണ്ട, ആശങ്കയില്ലാതെ നടപ്പാക്കാൻ പറ്റും. യെസ്, ചോദ്യം നമ്പർ 183, ശ്രീ മുഹമ്മദ് മൊഹസിൻ, ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി. പ്ലീസ് 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 സാർ. ഏ, കേരള മോഡൽ വികസന മാതൃകയുടെ നട്ടെല്ലാണ് സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനങ്ങൾ. അടിസ്ഥാന വികസന മേഖലയിൽ കേരളം കൈവരിച്ച വലിയ നേട്ടങ്ങൾക്ക് പിന്നിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നിർണായ പങ്കുണ്ട്. കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റത്തിൻ്റെയും സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും കർഷക പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തന ഫലമായാണ് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ വേരോട്ടം ലഭിച്ചത്. സാധാരണക്കാർക്ക് ജോലി നൽകി ഉയർന്ന ജീവിത നിലവാരം പ്രദാനം ചെയ്യാനും സഹകരണ തത്വങ്ങൾ നിലയുറപ്പിച്ച ആഗോള മുതലാളിത്ത ശക്തികൾക്കൊരു വെതലായും പ്രവർത്തിക്കാനും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ലോക നിലവാരത്തിലുള്ള സംസ്ഥാനമായി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള അടിസ്ഥാന വികസന മേഖല, ഉയർന്ന ജീവിത നിലവാരം, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല തുടങ്ങിയ എല്ലാ മേഖലകളിലും സഹകരണ പ്രസ്ഥാനങ്ങളെ കയ്യൊപ്പ് കാണാൻ കഴിയും. സംസ്ഥാനത്തെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിനും അക്കൗണ്ടിംഗ് സിസ്റ്റം ശക്തമാക്കുന്നതിനും ക്രമക്കേടുകൾ തടയുന്നതിനും സഹകരണ മേഖലയ്ക്ക് കൂടുതൽ ജനങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കളെ ആകർഷിക്കുന്നതിനുമായി പുതു സോഫ്റ്റ്വെയർ നടപ്പിലാക്കുന്നതിനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു വരുന്നു. ആയതിൻ്റെ ഭാഗമായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ സേവനദാതാവുമായി കരാറിലേർപ്പെട്ട് നടപടികൾ പൂർത്തീകരിക്കുന്നതാണ്. വിവിധ ഘട്ടങ്ങളിലായി 18 മാസം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സഹകരണ ഓഡിറ്റ് സുതാര്യവും കാര്യക്ഷമമാക്കുന്നതിനായി ICDMS പ്രോജക്റ്റിൻ്റെ ഭാഗമായി സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് സഹകരണ ഓഡിറ്റ് മോണിറ്ററിംഗ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. സഹകരണ സംഘം രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലും മറ്റ് ഫംഗ്ഷണൽ രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലുള്ള മുഴുവൻ സഹകരണ സംഘങ്ങളുടെയും അടിസ്ഥാന വിവരങ്ങളും ഓഡിറ്റ് സംബന്ധിച്ച വിവരങ്ങളും കാമീസിലൂടെ പൊതുജനങ്ങൾക്കുൾപ്പെടെ ഓൺലൈനായി ലഭിക്കുന്നതാണ്. സഹകരണ മേഖലയിലെ ചില ഒറ്റപ്പെട്ട ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റ് കാര്യക്ഷമവും കുറ്റമറ്റവും ആക്കുന്നതിലേക്കായി കേരള മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ സഹകരണ വകുപ്പിൽ ടീം ഓഡിറ്റ് സംവിധാനം നടപ്പിലാക്കുന്നതിന് നിർദ്ദേശിച്ചു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ടീം ഓഡിറ്റ് നടപ്പാക്കുന്നതിന് തത്വത്തിൽ സർക്കാർ അംഗീകാരം നൽകുകയും പൈലറ്റ് അടിസ്ഥാനത്തിൽ പത്തനംതിട്ട, തൃശൂർ എന്നീ ജില്ലയിൽ ടീം ഓഡിറ്റ് ആരംഭിക്കുകയും ഈ പദ്ധതി വൻ വിജയമായി തുടർന്ന് എല്ലാ ജില്ലകളിലേക്കും ഓഡിറ്റ് വ്യാപിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ 14 ജില്ലാ സഹകരണ ബാങ്കുകളെയും ലയിപ്പിച്ച് കേരള ബാങ്ക് എന്ന ബ്രാൻഡ് നാമത്തിൽ ഒരൊറ്റ സ്ഥാപനമായി മാറുകയും കാർഷിക വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്കായി വിവിധതരം വായ്പാ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നു. കേരള ബാങ്കിന് പുതുതായി ഒരു ഏകീകൃത സോഫ്റ്റ്വെയർ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞു. കൂടാതെ ആധുനിക ബാങ്കിംഗ് സേവനങ്ങളായ ഡിജിറ്റൽ ബാങ്കിംഗ്, UPI, മൊബൈൽ ബാങ്കിംഗ് എന്നിവ മിതമായ നിരക്കിൽ സാധാരണ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ധനവിനിയോഗത്തിനായി പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതുതായി 500 ATM കൗണ്ടറുകൾ സ്ഥാപിക്കുന്ന നടപടി പുരോഗമിച്ചു വരുന്നു. യുവജനങ്ങളുടെ സ്വാശ്രയത്വവും സാമൂഹികവും സാമ്പത്തിക സുരക്ഷയും ലക്ഷ്യമാക്കിക്കൊണ്ട്
ജില്ലാതലത്തിൽ പ്രവർത്തന പരിധിയായി യുവജന സഹകരണ സംഘം രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. യുവജനങ്ങളുടെ തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അഭ്യസ്തവിദ്യരായ തൊഴിൽ ദഗ്ധരെ സഹായിക്കുന്നതിനായി സംസ്ഥാനമൊട്ടാകെ വിവിധ സേവന മേഖലകളിലായി യുവജന സഹകരണ സംഘങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. യുവജനങ്ങളെ സഹകരണ മേഖലയ്ക്ക് ആകർഷിക്കുന്നതിനും യുവജനങ്ങളെ സാമ്പത്തിക സാംസ്കാരിക ഉന്നമനം ലക്ഷ്യമിട്ടും ഇത്തരം സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രിയിൽ ആരോഗ്യ മേഖലയെ ചൂഷണം ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് ജനപങ്കാളിത്തോടെ സഹകരണ ആശുപത്രി സംഘങ്ങൾ കേരളത്തിൽ സജീവമായി. കേരളത്തിൻ്റെ ആരോഗ്യ പരിപാലന രംഗത്ത് സഹകരണ മേഖല സുദീർഘമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുണമേന്മയുള്ള സാന്ത്വന പരിചരണം ലക്ഷ്യമാക്കി സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ പദ്ധതികൾ നടപ്പാക്കി വരുന്നു. അഴിമതിരഹിതമായും സമയബന്ധിതമായും ഗുണമേന്മയും എന്നാൽ ചെലവുകൾ കുറച്ചും നിർമ്മാണങ്ങൾ നടത്താനുള്ള കേരളത്തിൻ്റെ വെതലാണ് തൊഴിൽ കരാർ സഹകരണ സംഘങ്ങൾ. സംസ്ഥാനത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന അനവധി ലേബർ കോൺട്രാക്ട് സൊസൈറ്റികളുണ്ട്. ഐടി ഉൾപ്പെടെയുള്ള ആധുനിക വ്യവസായം വരെയുള്ള രംഗങ്ങളിലേക്ക് സഹകരണ സംഘങ്ങൾ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഊരാളുങ്കൽ സഹകരണ സംഘം ടൂറിസം വകുപ്പുമായി ചേർന്ന് ഇറങ്ങിയ രാജ്യാന്തര നിലവാരത്തിലുള്ള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജും തൊഴിൽ വകുപ്പുമായി ചേർന്ന് നിർമ്മാണ രംഗത്തെ നൈപുണ്യ വികസന സ്ഥാപനവും ക്വാളിറ്റി ടെസ്റ്റിംഗ് ലാബും പാർപ്പിട നിർമ്മാണ സ്ഥാപനവും സഹകരണ മേഖലയ്ക്ക് മികവോടെ പ്രവർത്തിക്കാൻ കഴിയും എന്നതിൻ്റെ ലക്ഷ്യമാണ്. രോഗികൾക്ക് കുറഞ്ഞ ചെലവിൽ മരുന്നുകൾ ലഭ്യമാക്കാൻ പ്രാഥമിക കാർഷിക വായ്പാസ് സംഘങ്ങളുടെ കീഴിൽ നീതി മെഡിക്കൽ സ്റ്റോറുകൾ നടത്തിവരുന്നു. കേരളത്തിലെ കാർഷിക മേഖലയിൽ വികസനത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതികൾ, ഗ്രാമീണ മേഖലയിലെ കാർഷിക വികസനത്തിനുള്ള വായ്പാ പദ്ധതികൾ എന്നിവ സഹകരണ കാർഷിക വികസന ബാങ്കുകൾ നടത്തിവരുന്നു. ശ്രീ മുഹമ്മദ് മൊഹസീൻ. സർ, നമ്മുടെ രാജ്യത്ത് താരതമ്യേന ഏറ്റവും കെട്ടുറപ്പോടുകൂടി ജനകീയമായി പ്രവർത്തിക്കുന്ന മേഖലയാണ് കേരളത്തിലെ സഹകരണ മേഖല. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അത് വളരെ പർവ്വതീകരിച്ചുകൊണ്ട് ഈ മേഖലയിൽ നിക്ഷേപം നടത്തുന്ന ആളുകൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സർക്കാർ കാര്യക്ഷമമായി അതിൽ ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ ചോദ്യം, പല കാരണങ്ങൾ കൊണ്ട് നഷ്ടത്തിലായിട്ടുള്ള സഹകരണ ബാങ്കുകൾ, ആ സഹകരണ ബാങ്കുകളെ പിന്നെ ആ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഒഴിവാക്കി പുനരുജ്ജീവിപ്പിക്കാനും അതോടൊപ്പം നിക്ഷേപകർക്ക് അവരുടെ പണം ലഭ്യമാക്കാനും അത് ഉറപ്പുവരുത്താനും ഉള്ള സംവിധാനം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സമീപകാലത്തുണ്ടായ തരത്തിലുള്ള പ്രശ്നങ്ങളടക്കം പരിശോധിച്ച് അതിന് പരിഹാരമെന്ന രൂപത്തിൽ പുതിയതായി കൊണ്ടുവന്ന നിയമത്തിൽ തന്നെ പുനരുദ്ധാരണ നിധി സ്കീമിന് രൂപം കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ. ഇപ്പോൾ അത് ബില്ല് ഒപ്പുവെച്ച് തന്നു, നോട്ടിഫൈ ചെയ്തു. ഇനി അതിൻ്റെ ചട്ടം കൂടി നമുക്ക് രൂപം കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ജൂലൈ അവസാനത്തോടുകൂടി ആ ബില്ലിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ ഈ പുനരുദ്ധാരണ പദ്ധതിക്ക് രൂപം കൊടുക്കാൻ കഴിയും. ഒപ്പം തന്നെ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ മുമ്പുണ്ടായിരുന്ന 2 ലക്ഷം രൂപ എന്നുള്ള 5 ലക്ഷം രൂപയൊക്കെ വർദ്ധിപ്പിച്ച് അത് ലിക്വിഡേഷനിൽ പോകുമ്പോൾ മാത്രമല്ല അതിനു മുമ്പ് തന്നെ ചില സംഘങ്ങൾ ക്രൈസിസ് വന്നാൽ അവരെ സഹായിക്കാനുള്ള പദ്ധതിയും ആവിഷ്കരിച്ചു കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ പല കാരണങ്ങൾ കൊണ്ട് വായ്പ എടുത്തിട്ട് തിരിച്ചടക്കാൻ പറ്റാത്ത ആളുകൾ, അവർക്ക് അത് തിരിച്ചടക്കാൻ ഇപ്പം നേരത്തെ വൺ ടൈം സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോഴും നിലവിൽ അതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടോ, അത് എങ്ങനെയാണ് ആളുകൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റുക എന്നുള്ളതും, അതോടൊപ്പം റിസ്ക് ഫണ്ട്, ഇപ്പോൾ ആൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ സ്ഥിരമായി തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് അയാൾക്ക് കിട്ടുള്ളൂ. എന്നാൽ അയാൾ ആശുപത്രിയിലായിരുന്നു, കുറച്ച് കാലം അടക്കാൻ പറ്റിയില്ല, ഒരു 6 മാസം 7 മാസം അദ്ദേഹത്തിന് ആശുപത്രിയിലായതുകൊണ്ട് അടക്കാൻ പറ്റിയില്ലെങ്കിൽ റിസ്ക് ഫണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അത് ലഭ്യമാക്കാനും അതോടൊപ്പം തന്നെ നിലവിലുള്ള കുടിശ്ശിക തീർക്കാൻ കഴിയുന്ന രീതിയിൽ വൺ ടൈം സെറ്റിൽമെൻറ്റും ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ. വൺ ടൈം സെറ്റിൽമെൻറ്റ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടപ്പാക്കിയിരുന്നു, 4 മാസം നീട്ടിക്കൊടുത്തു. എല്ലാ വർഷവും വൺ ടൈം സെറ്റിൽമെൻറ്റ് ഉണ്ട്. അത് തിരിച്ചടവിന് വേണ്ടി വളരെയേറെ ലോണുകൾ പ്രയോജനപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, റിസ്ക് ഫണ്ട് ഇപ്പോൾ നമ്മൾ മരണമടയുന്നവർക്ക് 3 ലക്ഷം രൂപ, രോഗികൾക്ക് 1.5 ലക്ഷം രൂപ, രോഗം വരുന്നവർക്ക് സാധാരണ മെമ്പർമാർക്ക് 50,000 രൂപ വരെ കൊടുക്കുന്നുണ്ട് ചികിത്സാ സഹായം. അതിൽ കുടിശ്ശിയുണ്ടെങ്കിൽ ചില കേസുകളിൽ കമ്പാഷനേറ്റി ഗ്രൗണ്ടിൽ പരിശോധിച്ച് അർഹിക്കുന്ന കേസിന് വിവേചനപരമായ അധികാരം മന്ത്രി തന്നെ പ്രയോജനപ്പെടുത്തി അത് കൊടുക്കുന്നുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുക. ശ്രീ ജി എസ് ജയലാൽ. സർ, നമ്മുടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളും സാധാരണ മനുഷ്യനും തമ്മിലുള്ള പൊക്കിൽ കൂടി ബന്ധം നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തതാണ് സർ. സർ, മകളുടെ വിവാഹം, മകൻ്റെ വിദേശയാത്ര, ചികിത്സ ഉൾപ്പെടെയുള്ള അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെട്ടിരുന്നത് അതുപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, കൺസ്യൂമർ സേവനങ്ങൾ ഉൾപ്പെടെ അതെല്ലാം നിർവഹിക്കപ്പെട്ടിരുന്ന ഈ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ അത് വലിയ ആശ്രയമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഈ സേവന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ അത് വാണിജ്യ ബാങ്കുകളോട് മത്സരിച്ച് പ്രവർത്തിക്കണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശം നമ്മളെ കേരളത്തിലെ ഗ്രാമീണ സമ്പദ്ഘടനയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് വിലയിരുത്തിയിട്ടുണ്ട്? കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതേ സ്വീകരിക്കാൻ കഴിയൂ. കാരണം
സഹകരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ സംസ്ഥാന വിഷയമാണ്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ നമ്മൾ കൃത്യമായി നേരത്തെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്രം അത്തരം നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നാലും സേവനത്തിൻ്റെ പാതയിൽ നിന്നുകൊണ്ട് കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ്, അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ശ്രീമതി സി കെ ആശ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ടൈസൺ മാസ്റ്റർ. സാധാരണക്കാർക്കും പൊതുവെയും കൈത്താങ്ങും സമാശ്വാസവുമാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ. സഹകരണ ബാങ്കിൽ നിന്നും 7% പലിശയ്ക്കാണ് ഗുണഭോക്താവിന് കാർഷിക വായ്പ നൽകുന്നത്. ഇതിൽ 3% കർഷകർക്കുള്ള സർക്കാർ റിബേറ്റാണ്. കർഷകർക്ക് ഇത്തരം വായ്പകൾ കൂടുതൽ നൽകുന്നതിനും അതുപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ഉൾപ്പെടെയുള്ള വായ്പകൾ നൽകുന്നതിനു വേണ്ടിയും ഗവൺമെൻറ് റിബേറ്റും കൃത്യമായി ലഭിക്കാൻ വേണ്ടിയ ഉള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഇപ്പോൾ അത്തരം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സാർ. കേരളത്തിലെ 30 സഹകരണ സംഘങ്ങളെ വിളിച്ചുകൂട്ടി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള പ്രോജക്റ്റ് ഞങ്ങൾ ആവിഷ്കരിക്കുകയും ആ പ്രോജക്റ്റുകൾ ഇപ്പോൾ നമുക്ക് പലതും ഉൽപ്പാദിപ്പിച്ച് തിരിച്ചു വന്ന് നാളെ കൊച്ചിയിൽ നിന്ന് 3 സഹകരണ സംഘങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന നടപടി നടക്കാൻ പോവുകയാണ് എന്ന സന്തോഷ വാർത്തയും അറിയിക്കുക. ശ്രീ വി ആർ സുനിൽകുമാർ. സാർ, യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് രജിസ്ട്രേഷൻ നിർത്തുന്നു എന്ന വാർത്ത വന്നതോടെ കുട്ടികൾ കുറയുകയും അതോടൊപ്പം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റുകൾ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പരിഗണിക്കാത്തത് മൂലം വിദ്യാർത്ഥികൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠനത്തിന് തയ്യാറാകാത്ത സാഹചര്യമാണുള്ളത്. കേരളത്തിലെ നിരവധി കോപ്പറേറ്റീവ് കോളേജുകളും 1983 ആരംഭിക്കുകയും ആയിരക്കണക്കിന് സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നതുമായ കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജും പ്രതിസന്ധിയിലാണ്. ഇത് പരിഹരിക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ, അത് പരിശോധിച്ച് പരിഗണിക്കാവുന്നതാണ് സാർ. ശ്രീ കെ പി കുഞ്ഞമ്മദുട്ടി മാസ്റ്റർ. സാർ, കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ സഹകരണ ഭേദഗതി നിയമത്തിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ? കേരള സഹകരണ സംഘം ഭേദഗതി നിയമത്തിനനുസൃതമായി ചട്ടങ്ങൾ തയ്യാറാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ ഒരു കേസ് വന്നിട്ടുണ്ട് സാർ. ഈ കാര്യത്തിൽ ചട്ടങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി രജിസ്ട്രാർ കൺവീനറായ കമ്മിറ്റി രൂപീകരിച്ച് നടപടികൾ സ്വീകരിച്ചു വരുന്നു. ശ്രീ സണ്ണി ജോസഫ്. സാറേ, സഹകരണ മേഖലയിലെ കർഷകരെ എടുത്ത വായ്പകൾ കുടിശ്ശിയായിട്ടുള്ള ജപ്തി നടപടികളുടെ വലിയ ഭീഷണി നിൽക്കുകയാണ്. അങ്ങനെ നിരവധി ആളുകളാണ് ജപ്തി നോട്ടീസുമായിട്ടും ജനപ്രതിനിധികളെയും സർക്കാരിനെയൊക്കെ സമീപിക്കുന്നത്. ചിലരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ചിലർ ആത്മഹത്യയുടെ വക്കീലല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഫലപ്രദമായ ഒരു കാർഷിക കടാശ്വാസ പദ്ധതി നിലവിൽ കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് പരിമിതികളുണ്ട്. കൂടുതൽ ഫലപ്രദമായ മുഴുവൻ കർഷകർക്കും ചെറുകിട കർഷകർക്കെങ്കിലും അതിൻ്റെ ഗുണഫലം ലഭിക്കത്തക്ക രൂപത്തിലുള്ള ഒരു കടാശ്വാസ പദ്ധതിക്ക് സഹകരണ മേഖല നേതൃത്വം നൽകും. ഇപ്പോൾ ഈ കാര്യത്തിൽ ആശ്വാസ നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. OTS മാത്രമല്ല, അതുകൂടാതെ തന്നെ ഇത്തരത്തിലുള്ള കാർഷിക ഇടങ്ങളെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിൽ നമ്മൾ മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാവുന്നു. ശ്രീ പി അബ്ദുൽ ഹമീദ്. സാർ, ഈ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും ഈ ബാങ്കുകളുടെ നിക്ഷേപങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സഹകരണ മേഖല ഏകദേശം 150,000 കോടിയിലധികം നിക്ഷേപമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം 9,000 കോടിയായിരുന്നു സർക്കാരിൻ്റെ ടാർഗറ്റ്. 23,000 കോടി നിക്ഷേപം സമാഹരിക്കാൻ നമുക്ക് സാധിച്ചു. സർ, പല സംഘങ്ങളും ബാങ്കുകളും നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വൈമുഖ്യം കാണിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് നഷ്ടമാണ്. ഈ സർപ്ലസ് ഫണ്ട് മുഴുവൻ അപെക്സ് ബാങ്കിൽ വരികയാണ്. എൻ്റെ ചോദ്യം, ഈ സർപ്ലസ് ഫണ്ട് ഇപ്പോൾ ഇവിടെ ധനമന്ത്രി സാമ്പത്തിക പ്രതിസന്ധി വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സഹകരണ മേഖലയിലുള്ള നിക്ഷേപം നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനും വികസന പ്രവർത്തനങ്ങൾ നടത്താനും എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? ആ തരത്തിലുള്ളൊരു ചർച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ധനമന്ത്രിയും സഹകരണ മന്ത്രിയും നമ്മുടെ ഡെപ്യൂട്ടിയിലൊക്കെ ഒന്ന് സംസാരിച്ച് അതിന് ഒരു തീരുമാനമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചിട്ട് സർക്കാരിന് ആലോചിച്ചുകൂടെ? കാരണം ഒറ്റ കാര്യം കൂടി, നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ സംഘങ്ങൾ വലുത് മടിച്ചു നിൽക്കുകയാണ്. കാരണം അവർ വലിയ നഷ്ടത്തിലേക്ക് പോവുകയാണ്. അവരധികം വരുന്ന നിക്ഷേപം മുഴുവൻ ഈ അപെക്സ് ബാങ്കിൽ നിക്ഷേപിക്കണം. അപ്പോൾ എങ്ങനെ പ്രത്യുൽപാദനപരമായ മേഖലയിലേക്ക് ഈ നമ്മുടെ ഈ നിക്ഷേപം കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സജീവമായിട്ടുള്ള ഒരു ചർച്ച നടത്തി സംഘങ്ങളെ ഈ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഇത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു വലിയ
അങ്ങയുടെ നിർദ്ദേശം സ്വാഗതാർഹമാണ്. ഓരോ സംഘത്തിലും സർപ്ലസ് ഫണ്ട് വന്നാൽ നോൺ ഏണിംഗ് അസറ്റ്സ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ നോൺ ഏണിംഗ് അസറ്റ്സ് വന്നാൽ സംഘം നഷ്ടത്തിൽ പോകുന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് ആ സർപ്ലസ് ഫണ്ടുകൾ കൺസോർഷ്യം രൂപീകരിച്ച് വികസന മേഖലയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗം സംസ്ഥാനത്ത് ചില നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഭാവിയിൽ തുടരും. ഇക്കാര്യത്തിൽ ക്രിയാത്മക നിർദ്ദേശം സ്വാഗതം ചെയ്യുന്നു. ശ്രീ സി കെ ഹരീന്ദ്രൻ. സാർ, കുവൈത്ത് തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളിൽ വീടില്ലാത്തവർക്ക് 2018 പ്രളയബാധിതർക്ക് വീട് വെച്ചു നൽകാൻ തയ്യാറാക്കിയ കെയർ ഹോം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. അത് പരിഗണിക്കാവുന്നതാണ് സാർ. ശ്രീ പ്രഭാകരൻ. സാർ, സ്വന്തമായി വീടില്ലാത്ത എല്ലാവർക്കും വാസയോഗ്യമായ വീട് എന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടപ്പാക്കാത്ത പദ്ധതിയാണ്. എന്തിന്, ലോകത്തേ ഇല്ല. അത് കേരളത്തിലെ LDF സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ്. എൻ്റെ ചോദ്യം ഇതാണ് സാർ, കേരള ബാങ്ക് അടക്കമുള്ള സഹകരണ ബാങ്കുകളിലെ നിക്ഷേപത്തെ ഉപയോഗപ്പെടുത്തി ഈ നടപ്പാക്കുന്ന ലൈഫ് പദ്ധതി പഞ്ചായത്തുകളുമായി സഹകരിച്ച് വിജയപ്രദമായി നടപ്പാക്കാനുള്ള ഒരു ശ്രമം നടത്തുമോ എന്നതാണ് എൻ്റെ ചോദ്യം. മുമ്പ് സഹകരണ മേഖലയിൽ നിന്ന് ഭവന നിർമ്മാണ പദ്ധതിക്ക് വായ്പ കൊടുത്തത് പല സംഘങ്ങളും തിരിച്ചടയ്ക്കാത്തതുണ്ട്. ചില പഞ്ചായത്തുകൾ അതിന് പല സംഘങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് അതുപോലെ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന രൂപത്തിൽ ഭാവിയിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കാം. ഇതുകൂടാതെ ഭവന നിർമ്മാണ രംഗത്ത് സഹകരണ മേഖല കെയർ ഹോം പദ്ധതിയിലൂടെ 2500 വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കും. സാർ, ചോദ്യം നമ്പർ 184, ശ്രീ ടി ജെ വിനോദ്, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. മിനിസ്റ്റർ. സാർ, വിശദമായ മറുപടിയാണെന്നാലും അതേ സമയം ടേബിൾ ചെയ്തോ, കാരണം സമയം അവർക്ക് മനസ്സിലാവണമെന്നില്ല സാർ, പറഞ്ഞില്ല. കാരണം ചോദ്യം കുറച്ചൊക്കെ ചോദിക്കായിരുന്നു. സാർ, 5,000 crore രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ കിഫ്ബി വഴി നടപ്പിലാക്കുക എന്നതായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. സംസ്ഥാനത്ത് വൻകിട അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി റോഡുകൾ, പാലങ്ങൾ, IT, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ള വിതരണം, ഇറിഗേഷൻ, ഗതാഗതം, ടൂറിസം, കായികം, വിദ്യാഭ്യാസം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലായി നാളിതുവരെ 86,143.49 crore 1,110 പദ്ധതികൾക്ക് കിഫ്ബി അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ 34,367.75 crore രൂപയുടെ 672 പദ്ധതികൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതും 32,317.03 crore രൂപയുടെ 695 പദ്ധതികൾ കരാർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതുമാണ്. 80 roads, പാലങ്ങൾ, 4 hospitals ആശുപത്രി കെട്ടിടങ്ങൾ, 496 സ്കൂൾ കെട്ടിടങ്ങൾ, 30 college കെട്ടിടങ്ങൾ, തിരുവനന്തപുരത്തെ ടെക്നോസിറ്റി, 4 ITI കെട്ടിടങ്ങൾ, 20 stadiums, 27 കുടിവെള്ള പദ്ധതികൾ, 3 regulator കം ബ്രിഡ്ജ് പദ്ധതികൾ തുടങ്ങി ചെല്ലാനും കടൽ ഭിത്തി നിർമ്മാണം, 30 registration ഓഫീസ് കെട്ടിടങ്ങൾ, 5 മേഖലകളിൽ ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതി തുടങ്ങി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി. ഇത് അനുസരിച്ച് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിൻ്റെ സെലവേറ്റെടുക്കൽ 44,075 ഹൈടെക് ക്ലാസ് റൂമുകൾ, 11,257 ഹൈടെക് ലാബുകൾ, NHI, IRI, പെട്രോകെമിക്കൽ, ബയോടെക്, ലൈഫ് സയൻസ് പാർക്ക് തുടങ്ങിയ വിവിധ പദ്ധതികൾ എടുത്തിട്ടുണ്ട്. സാർ, 2018 പ്രളയം സംസ്ഥാനമൊട്ടാകെ നടന്നു വന്നിരുന്ന വികസന പ്രവർത്തനങ്ങൾ തടസ്സം സൃഷ്ടിച്ച പ്രതികൂല സാഹചര്യത്തിലും കോവിഡ് മഹാമാരി ലോകമാകെ സൃഷ്ടിച്ച കടുത്ത സാമ്പത്തിക അനിശ്ചിതാവസ്ഥയിലും തൊഴിലാളികളുടെ അഭാവം, അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യം എന്നീ കാരണങ്ങളാൽ പൊതുവെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ നിർമ്മാണത്തിൽ അനിശ്ചിതാവസ്ഥ നിലനിന്നിരുന്നെങ്കിൽ കിഫ്ബി മുഖേനയുള്ള പദ്ധതികളുടെ നിർവഹണം തടസ്സമില്ലാതെ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നിയമാനുസൃതമായി വർഷാവർഷം മോട്ടോർ വാഹന നികുതി, പെട്രോളിയം സെസ് എന്നിവ മുഖേന കിഫ്ബിക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വരുമാന സ്രോതസ്സുകളിൽ ഇടിവ് വന്ന സാഹചര്യത്തിൽ പോലും കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ സംസ്ഥാന സർക്കാർ അധിക ഗ്രാന്റ് അനുവദിക്കുകയുണ്ടായി. സാർ, ഇതുവഴി നിക്ഷേപകർക്കിടയിൽ കിഫ്ബിയുടെ വിശ്വാസ്യത നിലനിർത്തുവാനും ധനസമാഹരണത്തിനാവശ്യമായ ക്രെഡിറ്റ് റേറ്റിംഗ് പറ്റുവാൻ മുന്നോട്ട് കൊണ്ടുവരാനും കഴിഞ്ഞു. സാർ, കേന്ദ്ര സർക്കാർ നടത്തിവരുന്ന ഫെഡറൽ ഘടനാവിരുദ്ധ നിലപാടുകൾ കാരണം നിലവിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും കേന്ദ്രം കൃത്രിമമായി സൃഷ്ടിച്ച ഒരു സാമ്പത്തിക ദുരവസ്ഥയാണ്. കിഫ്ബിയുടെ കടമെടുപ്പ് സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്നത് സർക്കാരിൻ്റെ ധനസമാഹരണ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നിലവിൽ കിഫ്ബി അംഗീകരിച്ച പദ്ധതികൾക്ക് പണം അനുവദിക്കുന്നതിന് നിയന്ത്രണങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. മേൽ വിവരിച്ച പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും വിവിധ പദ്ധതികൾക്കായി 29,100 crore രൂപ ഇതിനകം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാർ, ഈ സാഹചര്യത്തിൽ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്നും പദ്ധതികളുടെ നടത്തിപ്പ് പൂർണ്ണമായും നിലച്ചിരിക്കുവാണെന്നുള്ള ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. സാർ, BSE 16,472.93 crore രൂപയുടെ പദ്ധതി ഘടകങ്ങൾ പൂർത്തീകരിക്കാൻ നാളിതുവരെ കിഫ്ബിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൽ 80 roads, പാലങ്ങൾ, 4 hospital കെട്ടിടങ്ങൾ തുടങ്ങി ഉള്ള ലിസ്റ്റിനകത്ത് വിശദമായി കൊടുത്തിട്ടുണ്ട്. സാർ, സാർ പൂർത്തീകരിച്ച പദ്ധതികളുടെ വിശദാംശങ്ങൾ അനുബന്ധം 2000 ചേർത്തിട്ടുണ്ട്. ഇതിനു പുറമെ 2024-2025 പൂർത്തീകരിക്കാനാവും എന്ന് പ്രതീക്ഷിക്കുന്ന 16,321 crore രൂപയുടെ പദ്ധതികൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്.
പ്രസ്തുത പദ്ധതികളുടെ വിശദാംശങ്ങളും അനുബന്ധം 3 ചേർത്തിട്ടുണ്ട്. ശ്രീ ടി ജെ വിനോദ്. സർ, 2016 തുടങ്ങി 2021 വരെ 5 കൊണ്ട് 50,000 രൂപയുടെ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത്. സർ, നാളിതുവരെ ഏകദേശം 16,472 രൂപയുടെ 16,472 രൂപയുടെ പദ്ധതികളാണ് ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് കിഫ്ബിയുടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ച മട്ടിലാണ് സർ. ഒരു പുതിയ നിലവിൽ അനുവദിക്കപ്പെട്ട പദ്ധതികൾ മൂലം എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കിഫ്ബിയുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സർ, എൻ്റെ ചോദ്യം, ഭരണപരിഷ്കാര കമ്മീഷൻ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിപ്പോർട്ട് നൽകിയിട്ടുണ്ടോ? അതുപ്രകാരം കിഫ്ബിയുടെ പ്രവർത്തനം നിർത്തലാക്കാൻ ഇടവരുന്ന സാഹചര്യമുണ്ടോ എന്നുള്ളത്? സർ, അങ്ങനെ കിഫ്ബിയുടെ പ്രവർത്തനം നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശുപാർശകളൊന്നും ലഭിച്ചിട്ടില്ല സർ. സർ, ഒരു വശത്ത് കിഫ്ബി പദ്ധതികളെല്ലാം താളം തെറ്റി നിൽക്കുകയാണ്. ചോദ്യത്തിലേക്ക് വാ സർ. ദുർഭരണവും കെടുകാരീസ്യം പര്യായമായി മാറിയിരിക്കുകയാണ്. കിഫ്ബിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിന്ന മട്ടിലാണ് സർ. ഈ സന്ദർഭത്തിലാണ് വലിയ സാമ്പത്തിക പരാധീനത നേരിടുന്ന ഈ സന്ദർഭത്തിൽ പുതിയൊരു കെട്ടിടവും സ്ഥലവും വാങ്ങുന്നതിനെ സംബന്ധിച്ച് കിഫ്ബി ആലോചിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സർ, ഈ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിക്കുന്നത് ശരിയല്ല സർ. കെടുകാര്യസ്ഥതയും പ്രവർത്തനമില്ലായ്മയൊന്നും ഇല്ല. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി അങ്ങയുടെ മണ്ഡലത്തിലടക്കം നന്നായി നടക്കുന്നു നമുക്കറിയാം. അങ്ങ് നേരത്തെ പറഞ്ഞ 29 അദ്ദേഹം പറഞ്ഞു 16,000 രൂപ സർ. 29,000 രൂപയുടെ പിന്നെ ഫണ്ട് കൊടുത്തു കഴിഞ്ഞ് ഫൈനൽ ബില്ല് കൊടുത്തത് തന്നെ 16,000 രൂപയുണ്ട് സർ. നാളിതുവരെ വിവിധ പ്രവർത്തികൾക്കായിട്ട് കിഫ്ബി കൊടുത്ത തുക നടക്കണം സർ. എവിടെയാണ് കുറഞ്ഞിട്ടുള്ളത്? 2017-18 442 18-19 1,069 2019-20 3,502 2020-21 5,448 2021-22 ഈ സർക്കാർ വന്നതിൻ്റെ ആദ്യ വർഷമാണ് സാർ ഏറ്റവും കൂടുതൽ തുക ചെലവാക്കിയത് 8,459 2022-23 4,673 23-24 4,724 സർ. ഈ വർഷം ഇതുവരെ 744 അങ്ങനെ 29,100 ചെലവാക്കിയിട്ടുണ്ട്. അതിനകത്ത് ലാൻഡ് എടുക്കുന്നില്ല, ലാൻഡ് അക്വിസിഷന് വേണ്ടി 9,613.48 വർക്ക് ബില്ലുകൾക്കായിട്ട് 19,456.52 രൂപയും ചെലവാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കാര്യക്ഷമമായിട്ട് നടക്കുന്നു എന്നുള്ള കാര്യത്തിനകത്ത് അങ്ങേക്കും തർക്കം ഉണ്ടാവില്ല. രാഷ്ട്രീയമായി പറയാം, അങ്ങയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് സർ. ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു പുതിയ കെട്ടിടമൊന്നും എടുക്കാനായിട്ടുള്ള തീരുമാനമൊന്നും എടുത്തിട്ടില്ല. പല ചർച്ചകളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാവും, എന്തായാലും അങ്ങനൊരു തീരുമാനം സർക്കാർ തലത്തിലോ കിഫ്ബി തലത്തിലോ ഇതുവരെ വന്നിട്ടില്ല. ശ്രീ പി സി വിശ്വനാഥ്. സാറ്, 86,143 പദ്ധതിയാണ് കിഫ്ബി പ്രഖ്യാപിച്ചത് എന്നാണ് അംഗീകരിച്ചത് എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ പറഞ്ഞത്. അതിന് 29,000 രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നു. സാറ്, ഈ കഴിഞ്ഞ ബജറ്റിലടക്കം വലിയ പദ്ധതികൾ വീണ്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപിക്കുന്ന പദ്ധതികളെല്ലാം 2,000 1,500 ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ കിഫ്ബിയുടെ പിന്നെ വായ്പ എടുക്കൽ കേന്ദ്രം കടമെടുപ്പിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നത് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയും ചെയ്യും. സാർ, എൻ്റെ ചോദ്യം, ഈ 86,000 രൂപയുടെ പദ്ധതി അംഗീകരിച്ച് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയും ആ പദ്ധതികൾ തുടങ്ങുകയും ചെയ്യുകയും ഇതിൻ്റെ ഫണ്ട് ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ധനകാര്യ വകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഫണ്ട് ലഭ്യത ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ഈ തുടങ്ങുന്ന പദ്ധതികൾ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പ്രതിസന്ധിയിലാവുകയും കേരളത്തിൽ ഒരു പശ്ചാത്തല വികസന രംഗത്ത് ഒരു ഗുരുതര പ്രതിസന്ധിയായി അത് മാറുകയും ചെയ്യുന്ന സാഹചര്യം സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള എന്ത് മാർഗമാണ് സർക്കാർ ആലോചിക്കുന്നത്? സാർ, അദ്ദേഹം പറഞ്ഞതുപോലെ 86,000+ രൂപയുടെ പദ്ധതികൾ കിഫ്ബി പൊതുവിൽ അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകരിച്ച പദ്ധതികൾക്ക് ഘട്ടംഘട്ടമായിട്ടാണ് നടപ്പിലാക്കുന്നത്. പലതും നമ്മൾ ഒരുമിച്ച് നടത്തി തീർക്കാൻ കഴിയുന്ന പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട് സാർ. ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഫണ്ടിൻ്റെ ലഭ്യതയുടെ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ കാരണം വന്നിട്ടുണ്ട് സാർ. ഈ ഗവൺമെൻറ് വരുന്നതിന് തൊട്ട് മുമ്പ് ഈ കിഫ്ബി പദ്ധതി നടപ്പിലാക്കിയപ്പോൾ കിഫ്ബിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് അടുത്ത 10-15-20 കൊണ്ട് അല്ലെങ്കിൽ 10-15 കൊണ്ട് പൂർത്തീകരിക്കാവുന്ന പദ്ധതികൾ ആദ്യം തന്നെ പണം ചെലവഴിച്ച് ചെയ്യുകയും നമ്മളെല്ലാം സിമ്പിൾ ലോജിക് അനുസരിച്ച് നമ്മുടെ വീട്ടിലോ നാട്ടിലോ ചെയ്യുന്നത് പോലെ ഒരുമിച്ച് പണം മുടക്കി ഒരു വീട് നിർമ്മിക്കുക അല്ലെങ്കിൽ ഒരു വണ്ടി മേടിക്കുക തുടങ്ങിയ കാര്യം ചെയ്തിട്ട് പണം ഘട്ടം ഘട്ടമായി കൊടുത്തു തീർത്തു കഴിഞ്ഞാൽ ബാധ്യത കുറയും. കാരണം ഇന്ന് മുടക്കുന്ന 100 രൂപയുടെ സാധനം
പത്ത് വർഷം കഴിഞ്ഞ് മേടിക്കണമെങ്കിൽ ചിലപ്പം 200 രൂപ 250 രൂപയോ ആ കണക്കനുസരിച്ചാണ് സാർ ചെയ്തത്. ഗവൺമെൻറ് ഗ്യാരണ്ടിയിൽ തിരിച്ചടയ്ക്കാൻ പറ്റുക എന്നുള്ള കാര്യമുണ്ടായിരുന്നു സാർ. അങ്ങനെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഗവൺമെൻറ് ഈ പണം കൃത്യമായി അടച്ചിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞല്ലോ 29,000 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ഈ ഓരോ വർഷവും കൃത്യമായി കൊടുത്ത പണം തന്നെ ഇതിൻ്റെ കണക്കുണ്ട്, കൃത്യമായി കൊടുത്തിട്ടുണ്ട്. വലിയ വിവാദം ഉണ്ടാക്കിയ മസാല ബോണ്ട് ഉണ്ടല്ലോ, ആ മസാല ബോണ്ട് മുഴുവനും അടച്ചു തീർന്നതാണ്, തിരിച്ചടച്ചു. 29/3/2024 ആ കടം മുഴുവൻ തിരിച്ചടച്ചു. അപ്പോൾ എടുക്കുന്ന കടം ഘട്ടം ഘട്ടമായിട്ട് അടയ്ക്കണം, കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനൊരു സിസ്റ്റമാണുള്ളത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ പെട്ടെന്ന് മാറ്റി തീരുമാനമെടുത്തതുകൊണ്ട് 2021-22 മുതൽ അവർ ഈ നേരത്തെ എടുത്ത കടം മുഴുവൻ നമ്മുടെ മറ്റ് ബോറോയിങ്ങിൽ പെടുത്തി സാർ. ഞാൻ കഴിഞ്ഞ എനിക്ക് മറച്ചു വെക്കാനൊന്നുമില്ല സാർ, ഈ വർഷം മാത്രം 12,500 കോടി രൂപയാണ് സാർ നമുക്കുള്ള ബോറോയിങ് എന്ന് പറയുന്നത്. 30,000, 32,000, 35,000 കോടി രൂപ ബോറോയിങ് കിട്ടുന്നതിനകത്ത് 12,500 കോടി രൂപ ബോറോയിങ് പോകുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം സർക്കാരിന് ബാധ്യത ഉണ്ടാവും സാർ? 3-4 വർഷം ഈ 12,500 കോടി രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ 4 വർഷമാണെങ്കിൽ 50,000 കോടി രൂപയില്ല സാർ. അപ്പോൾ ഈ തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് മനഃപൂർവ്വം ശ്വാസം മുട്ടിക്കുന്ന നിലപാടുണ്ട്. ഇത് കേരളത്തിൽ വരേണ്ട അടിസ്ഥാന നിക്ഷേപ പദ്ധതികളെയാണ് ബാധിക്കുന്നത്. എന്നാൽ കിഫ്ബിയുടെ പ്രവർത്തനത്തിൽ അത് ബാധിക്കാതെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പദ്ധതികളെല്ലാം നമ്മൾ തീരുമാനിച്ച പദ്ധതികൾ പലതും ലാൻഡ് 20,000 കോടിയോളം ലാൻഡ് അക്വിസിഷനാണ്, അതിൻ്റെ പ്രോസസ്സ് നടന്നു വന്നിട്ടാണ് ഓരോ ഘട്ടം എടുക്കുക. വലിയൊരു പദ്ധതിക്ക് വേണ്ടി പണം നിശ്ചയിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാനുള്ള സമയമെടുക്കും. ഇങ്ങനെയുള്ള താമസമല്ലാതെ മറ്റു കാര്യങ്ങളില്ല. എന്തായാലും കിഫ്ബിയെ തകർക്കാനായിട്ടും അത്തരം മോഡലിനെ തകർക്കാനുമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ അനുവദിക്കാൻ പറ്റില്ല. എന്നാൽ പ്രായോഗികമായി ഈ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഇത്രയും പണം ഒരു വർഷം 12,500 കോടി കുറയുക എന്ന് പറഞ്ഞാൽ മിക്കവാറും ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള പണം അതിൻ്റെ ആ തുക വരും. അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ് മനഃപൂർവ്വം ഒരു മനഃപൂർവ്വമായിട്ടൊരു താല്പര്യം ഉണ്ടാക്കി ഇങ്ങനെ ചെയ്യുന്നതാണ്. ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷം അതിൻ്റെ അതേ ബാൻഡ് വാഗണി ചേർന്നിട്ട് ട്രംപറ്റടിച്ചിട്ട് ഇത് കൊടുക്കണ്ട എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് ഇത്തരം കാര്യത്തിൽ എന്നുള്ളതാണ്. ശ്രീമതി കെ കെ രമ വടകര നിയോജക മണ്ഡലത്തിലെ തുരുത്തിയിൽ നിന്നാരംഭിച്ച് നാദാപുരം നിയോജക മണ്ഡലത്തിലെ എടച്ചേരി, കൂത്തുപറമ്പ് മണ്ഡലത്തിലെ കരിയാട് എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു വൈപ്പാലം നേരത്തെ കിഫ്ബി അംഗീകരിച്ചിരുന്നു സാർ. പിന്നീട് വടകര മണ്ഡലത്തെ മാത്രം ഒഴിവാക്കി എടച്ചേരി കരിയാട് പാലങ്ങളെ ബന്ധിപ്പിക്കുന്ന നേർപ്പാലമാക്കി അത് മാറ്റി. പക്ഷേ വടകര തുരുത്തി മുക്കിനെ ഇത് ഒഴിവാക്കി സാർ. ഇപ്പോഴും ആ പാലത്തിൻ്റെ പേര് തുരുത്തിപ്പാലം എന്നാണ് സാർ. ഈ സാഹചര്യത്തിൽ മാഹിപ്പുഴയെയും മാഹിക്കനാലിനെയും സംഗമ സ്ഥലമായ തുരുത്തിയിൽ വടകര മാത്രം ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഒരു പാലം നിർമ്മിക്കുന്നതിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ എന്നതാണ് ചോദ്യം. സാർ, പുതിയ പദ്ധതിയെ പറ്റിയാണ് സാർ പറയുന്നത്. അത് നമുക്ക് പരിശോധിച്ച് നോക്കിയിട്ട് വേണം സാർ ചെയ്യാൻ. പുതിയ പദ്ധതിയെ പറ്റിയാണ്, ഇപ്പോൾ ഉള്ള പദ്ധതിയെ പറ്റിയല്ല സാർ. അത് നോക്കിയാൽ നമുക്ക് ബോർഡിൽ കിട്ടിയിട്ടുണ്ട്. ശ്രീ ടി വി ഇബ്രാഹിം. സാർ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞൊരു തെറ്റിദ്ധരിപ്പിക്കലുണ്ട് ഇവിടെ. കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞതന്ന് 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ മന്ത്രി പറഞ്ഞ് 29,000 കോടിയെ പൂർത്തിയാക്കിയിട്ടുള്ളൂ. അത് തന്നെ 10,000 കോടി, ആ 50,000 വരുന്നതല്ല, 10,000 കോടി ഭൂമി അക്വിസിഷന് വേണ്ടിയാണ് ഇപ്പോൾ ചെലവഴിച്ചിട്ടുള്ളത്. ഏതായാവട്ടെ, ഈ പിന്നെ കിഫ്ബിയുടെ പദ്ധതികൾ ഇഴഞ്ഞ് തന്നെയാണ് സാർ നീങ്ങുന്നത്. എൻ്റെ മണ്ഡലത്തിൽ തന്നെ കുന്നമംഗലത്ത് നിന്ന് വരുന്ന ഒരു പാലമുണ്ട്, കൂളിമാട് പിന്നെ ഓട്ടുപാറ കൂളിമാട് പാലം. കൂളിപ്പാട് പാലത്തിൻ്റെ ഒരു അപ്രോച്ച് റോഡ് ഇതിൻ്റെ കൂടെ ഉദ്ഘാടന സമയത്ത് പോലും അത് നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് റോഡും പോലും പൂർത്തിയാക്കിയതാണ് സാർ പോയിട്ടുള്ളത്. ആ അപ്രോച്ച് റോഡ് പൂർത്തിയാക്കാൻ വല്ല നടപടി സ്വീകരിക്കുമോ? അതോടൊപ്പം തന്നെ സാർ, കിഫ്ബി ഒരു ഏജൻസി രൂപീകരിച്ചിരുന്നു, കിഫ്കോൺ. ആ കിഫ്കോണിന്റെ പ്രവർത്തനം ഇപ്പൊ എങ്ങനെയുണ്ട്? അത് ലാഭകരമായിട്ടാണോ സാർ ഈ കിഫ്കോൺ ഏജൻസി പ്രവർത്തിക്കുന്നത് എന്നൊന്നും കൂടി പറയാവോ? മിനിസ്റ്റർ. സാർ, അങ്ങയുടെ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കാനായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ഈ പദ്ധതിയുടെ പേരും തന്ന് 10,000 ശതമാനം പദ്ധതിയുണ്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ട് സാർ. നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കും സാർ. ഇവിടെ കൃത്യമായി പറഞ്ഞു 50,000 കോടി എന്നാണ് നമ്മുടെ ലക്ഷ്യം വെച്ചത്. അതിനകത്ത് പല സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ചില സ്ഥലത്ത് കിഫ്ബി പറയുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള കാര്യങ്ങൾ വരാത്തതുകൊണ്ടുണ്ട് സാർ. ടെൻഡർ നടപടികൾ 34,367 കോടി രൂപയുടെ 672 പദ്ധതികളെ പൂർത്തീകരിച്ചിട്ടുണ്ട് സാർ. കരാർ നടപടികൾ പൂർത്തീകരിച്ചത് 32,317.03 കോടി രൂപയാണ് സാർ. നമ്മൾ പൂർത്തിയാക്കിയതിന് കൊടുത്തത് 16,472 ആണെങ്കിലും പൂർത്തിയാക്കിയ പദ്ധതി അല്ല, പേയ്മെൻറ്റ് പാർ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അതിനേക്കാളും വലിയ തുക അധികമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന അത്ര വേഗത്തിൽ എല്ലാ പദ്ധതികളും നടക്കാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാവും. എന്നാലും മറ്റേത് പദ്ധതികളെക്കാളും വേഗത്തിലാണ് നടക്കുന്നത്. അങ്ങയുടെ മണ്ഡലത്തിലും കമ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതിന് യാതൊരു തർക്കമില്ല സാർ. ശ്രീ ചന്ദ്രശേഖരൻ. പൊതുമരാമത്ത് പ്രവൃത്തികളിൽ റിവേഴ്സ് എസ്റ്റിമേറ്റ് നൽകിയ നടപടികൾ പൂർത്തിയാക്കി സർക്കാർ അംഗീകാരം നൽകിയിട്ടും നമ്മുടെ പ്രൈസ്
സോഫ്റ്റ്വെയറിലെ സാങ്കേതിക പ്രശ്നങ്ങളുടെ കാരണം സാങ്കേതിക അനുമതി നൽകാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് പ്രവൃത്തികൾ നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കും. സാങ്കേതിക പ്രശ്നങ്ങൾ പ്രൈസ് സോഫ്റ്റ്വെയറിൻ്റെ മാത്രമല്ല സാർ, സാങ്കേതിക പ്രശ്നങ്ങൾ പലതും കിഫ്ബിയുടെ നോംസ് അനുസരിച്ചുള്ള സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാനുള്ള പദ്ധതികൾ കുറച്ചുണ്ടാവും. അത് ഡീറ്റെയിൽസ് വിശദമായിട്ട് വേണമെങ്കിൽ പിന്നെ തരാം. പക്ഷേ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് കൃത്യമായി അത് നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ അത്തരം കാര്യങ്ങളുള്ളത് നമുക്ക് നോക്കി അത് പരിഹരിക്കാൻ കഴിയും. ശ്രീ ചോദ്യം നമ്പർ 185, ശ്രീ ജി സ്റ്റീഫൻ, ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. സാർ, ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇഞ്ചക്ഷൻ ചാർജിംഗ്, വെഹിക്കിൾ ട്രൂ ഗ്രിഡ്, സാങ്കേതിക വിദ്യ, അൾട്രാ ഫാസ്റ്റ് ചാർജറുകൾ തുടങ്ങിയ പുതുതലമുറ EV ചാർജിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ പരിശോധിച്ചു വരുന്നു. ഈ സാങ്കേതിക വിദ്യകൾ കൂടുതൽ ചാർജിംഗ് സൗകര്യവും ഗ്രിഡ് സ്ഥിരതയും കുറഞ്ഞ ചാർജിംഗ് സമയവും വാഗ്ദാനം ചെയ്യുന്നു. എന്നിരുന്നാലും അവ ഉയർന്ന നിക്ഷേപവും അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങളും വേണ്ടവയാണ്. ആയതിനാൽ ഇവ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിൽ വരുത്തുന്നതിന് പൊതു സ്വകാര്യ പങ്കാളിത്തം, സർക്കാർ ആനുകൂല്യങ്ങൾ, ഗവേഷണ വികസന സഹകരണങ്ങൾ എന്നിവയുടെ സാങ്കേതിക കമ്പനികളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും നിക്ഷേപം ആകർഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഊർജ്ജ മന്ത്രാലയം അംഗീകരിച്ച EV ആക്സിലേറ്റർ സെൽ പുതുതലമുറ ചാർജിംഗ് സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഏകോപിക്കുന്നതിനും ഇ മൊബിലിറ്റി അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും സുപ്രധാന പങ്കുവഹിക്കാൻ കഴിയുന്നതാണ്. പുതുനില EV ചാർജിംഗ് സംവിധാനം എന്നത് വിവിധ തരത്തിലുള്ള വയർലെസ് ചാർജിംഗ് സംവിധാനങ്ങളുണ്ട്. ഇവ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നു. ഒന്ന് സ്റ്റാറ്റിക് വയർ EV ചാർജിംഗ് സംവിധാനം, രണ്ട് ഡൈനാമിക് വയർലെസ് EV ചാർജിംഗ് സംവിധാനം, മൂന്ന് സ്റ്റാറ്റിക് EV ചാർജിംഗ് വാഹനം ചലിക്കാതെ ചാർജ് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഡൈനാമിക് ചാർജിംഗ് സംവിധാനത്തിൽ വാഹനം ചലിക്കുന്നതോടൊപ്പം ചാർജ് ചെയ്യുവാൻ സാധിക്കുന്നു. മിനിസ്റ്റർ വായിച്ചോ, ടേബിൾ ചെയ്തോ, എന്നാൽ പിന്നെ ചോദ്യം ചോദിക്കായിരുന്നു. ആയിക്കോട്ടെ. ശ്രീ ജി സ്റ്റീഫൻ. സാർ, വാഹന ചാർജിംഗ് രംഗത്തെ പുതുതലമുറ സാങ്കേതിക വിദ്യയായ ഇൻഡക്ഷൻ ബേസ്ഡ് വയർലെസ് വാഹന ചാർജിംഗ് സംവിധാനം ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചോദ്യത്തിലേക്ക് വാ. ഇലക്ട്രിക് വാഹനങ്ങൾ ജനപ്രിയമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ലഭ്യമായ കണക്കുകൾ പ്രകാരം രാജ്യത്ത് വൈദ്യുതി വാഹനങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ വർധനവ് രേഖപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ചോദ്യത്തിലേക്ക് വരൂ പ്ലീസ്. ഇത്തരത്തിലുണ്ടായിട്ടുള്ള വർധനവിന് കാരണം എന്താണെന്ന് സർക്കാർ വിലയിരുത്തപ്പെട്ടിട്ടുണ്ടോ? ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടാനുള്ള കാരണം എന്താണ്? സാർ, ക്രമാതീതമായ ഇന്ധന വർധനവിൻ്റെ പശ്ചാത്തലത്തിലും ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആളുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിന് താല്പര്യം കാണിച്ചു തുടങ്ങിയത്. ആദ്യം സഹായകരമാകുന്ന തരത്തിൽ സംസ്ഥാനത്ത് വൈദ്യുതി വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചാർജിംഗ് സ്റ്റേഷനുകളുടെ ഒരു ശൃംഖല ഉണ്ടാക്കുകയാണ് സർക്കാർ ആദ്യമായി ചെയ്തത്. ഇതോടെ സംസ്ഥാനത്ത് എവിടെയും വൈദ്യുതി വാഹനങ്ങൾ സഞ്ചരിക്കാമെന്ന സ്ഥിതിയുണ്ടായി. സംസ്ഥാനത്ത് ആദ്യമായി 2020 നവംബറിൽ 6 ഇലക്ട്രിക് വാഹന ഫാസ്റ്റ് ചാർജ് സ്റ്റേഷനുകൾ KSEB യോഗേന പ്രവർത്തനം ആരംഭിച്ചു. വൈദ്യുതി വാഹനങ്ങൾക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ ആദ്യത്തെ 3 മാസം സൗജന്യ ചാർജിംഗ് അനുവദിച്ചു. തുടർന്ന് എല്ലാ ജില്ലകളിലുമായി 63 ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ സംസ്ഥാനത്ത് ഗതാഗത വകുപ്പിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ധനസഹായത്തോടെ KSEB മുഖേനയും അനർട്ടിൻ്റെ വിവിധ പദ്ധതികൾ വഴി 47 ഫാസ്റ്റ് ചാർജ് സ്റ്റേഷനുകളും സ്ഥാപിച്ചു. ഇതിന് പുറമെ ഇരുചക്ര മുക്ചക്ര വാഹനങ്ങൾക്കായി എല്ലാ അസംബ്ലി നിയോജക മണ്ഡലത്തിലും 1169 പോൾ മൗണ്ടഡ് ചാർജിംഗ് സ്റ്റേഷനുകളും KSEB മുഖേന സ്ഥാപിക്കുകയുണ്ടായി. സംസ്ഥാനത്ത് ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ 380 പരം ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും 1500 പരം സ്ലോ ചാർജിംഗ് പോയിൻ്റുകളും നിലവിലുള്ളതായി മനസ്സിലാക്കുന്നു. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ തുടക്കമിട്ട വിപുലമായ ചാർജിംഗ് സ്റ്റേഷനുകളുടെ ശൃംഖല സംസ്ഥാനത്തിലൂടെ നിളകുകയാണ്. രാജ്യത്ത് തന്നെ വൈദ്യുതി വാഹനങ്ങളുടെ വിൽപ്പനയുടെ വർധനവ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുന്ന സംസ്ഥാനമായി കേരളം മാറിയത്. വൈദ്യുതി ചാർജിംഗ് സ്റ്റേഷനുകൾ വ്യാപകമാകുന്നതോടെ അത്തരം സ്റ്റേഷനുകൾ സൗരോർജ്ജവൽക്കരിക്കുന്നതിന് കൂടി സർക്കാർ പ്രോത്സാഹനം നൽകി 100% പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിന് ശ്രമിക്കുമോ? മിനിസ്റ്റർ. വൈദ്യുതി വാഹന ചാർജിംഗ് സ്റ്റേഷനുകളുടെ സൗരോർജ്ജവൽക്കരണത്തിന് സർക്കാർ പ്രോത്സാഹനം നൽകുന്നുണ്ട്. വൈദ്യുതി വാഹന ചാർജിംഗ് സ്റ്റേഷനുകളുടെ സൗരോർജ്ജ സംവിധാനത്തിന് 1 kW 20,000 വീതവും
പരമാവധി 50 കിലോവാട്ടിന് 10 ലക്ഷം രൂപയും അനർട്ട് മുഖേന നൽകുന്നുണ്ട്. ശ്രീ എം എം മണി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ എ രാജ. സർ, പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ, മൂന്നാർ വാഗമൺ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ കൂടുതലായി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുമോ എന്നാണ് സർ മിനിസ്റ്റർ. സർ, സ്വകാര്യ ഫാസ്റ്റ് ചാർജറുകൾക്കും ഗതാഗത വകുപ്പിൻ്റെ സഹകരണത്തോടെ 100 സ്റ്റേഷനുകൾക്ക് മിഷൻ വിലയുടെ 25% സർക്കാർ സബ്സിഡിയായി നൽകി വരുന്നു. ഇതുവരെ 23 പേർക്ക് ഈ ആനുകൂല്യം നൽകിയിട്ടുണ്ട്. കൂടാതെ പുറത്ത് സ്റ്റേഷനുകൾ സൗരോർജീകരിക്കുന്നതിന് ആദ്യത്തെ 100 സ്റ്റേഷനുകൾക്ക് 1 കിലോവാട്ടിന് 20,000 നിരക്കിൽ പരമാവധി 50 കിലോവാട്ടിന് 10 ലക്ഷം രൂപയും സബ്സിഡിയായി നൽകുന്നുണ്ട്. ശ്രീമതി കാനത്തിൽ ജമീല. ബാറ്ററി എനർജി സിസ്റ്റം വരുന്നതിലൂടെ ഈ രംഗത്തെ ഏതെല്ലാം നേട്ടങ്ങളാണ് സർ വരുന്നത്? ഇത് വരാൻ പോകുന്ന വാഹനങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ബാറ്ററി എനർജി സിസ്റ്റം ഉണ്ടാകുമോ സർ? സർ, വാഹനങ്ങളിൽ എനർജി ആണല്ലോ, ബാറ്ററി വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. നമ്പർ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തി. ചോദ്യോത്തരവോടെ അവസാനിച്ചിരിക്കുന്നു.